ഇതേ വരെ കേട്ട ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഈ പ്രേമബന്ധത്തെ കുറിച്ച് പറഞ്ഞാ. കാരണം നമുക്ക് ഇതേ വരെ അറിയാവുന്ന പ്രേമബന്ധം എന്താ? കാമ്പസിന്റെ മുമ്പിലുള്ള വാഗമരത്തിന്റെ ചുവട്ടിൽ പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും പ്രേമബന്ധമല്ലാതെ നമുക്കെല്ലാവർക്കും അറിയുമോ? അതിനേക്കാൾ നമുക്കെല്ലാവർക്കും അറിയുമോ? പക്ഷേ സഹോദരങ്ങളെ, ആണും പെണ്ണും ചേർന്നാൽ അത് വെറുതെ ലൈംഗികതയുടെ ഭാവമാക്കി മാറ്റുന്ന, അത് കിടപ്പുറവും കിടാനുള്ള മലീമസമായ ബന്ധമാക്കി മാറ്റുന്ന, ഒരാണും ഒരു പെണ്ണും തമ്മിൽ മിണ്ടിപ്പോയാൽ, അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ അത് ലൈംഗികതയുടെ ഭാവമായി മാറുന്നത് നമുക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞു തരട്ടെ. അവർ മിസ് കോളിലൂടെ പരിചയപ്പെട്ടവരല്ല. ഓ ചെറുപ്പക്കാരാ, ആഖിറത്തിന് വേണ്ടി ചിന്തിച്ചപ്പോ, മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ, കൂട്ടുകാരെ തെരഞ്ഞെടുത്തപ്പോ, ലോക പ്രശസ്തനായൊരു പുരുഷനാണ്, അതിനേക്കാൾ പ്രശസ്തിയായൊരു പെണ്ണുമാണ്, അവര് തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ഓ ബന്ധം ലൈംഗികതയുടെ ബന്ധമല്ല, ആ ബന്ധം വികാരത്തിന്റെ ബന്ധമല്ല. ഓ പുരുഷനാരെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി തആലയെ നിങ്ങൾക്കറിയുമോ? ആരാ ഇമാം ശാഫിഈ എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു മസല കണ്ടുപിടിക്കാൻ വേണ്ടി 300 പ്രാവശ്യം ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, ഒരൊറ്റ മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, 7-ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനഃപ്പാഠമാക്കിയ, 10-ാമത്തെ വയസ്സിൽ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, 15-ാമത്തെ വയസ്സിൽ നാട്ടിലെ കാദിയായിട്ട് അവരോധിപ്പിക്കപ്പെട്ട, നാഫിഈനെ പോലെ വക്കീലിനെ പോലെയുള്ള ലോക പ്രശസ്ത പണ്ഡിതന്മാരിരിക്കുമ്പോ, 15-ാമത്തെ വയസ്സിൽ ഒരു നാടിന്റെ കാദിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട, ഒരു മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, ഓ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, ഒരു കൂട്ടുണ്ടായിരുന്നു. ഓ കൂട്ടാരാന്നറിയുമോ? ഞാൻ പറയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിലൂടെ നിങ്ങൾ കണ്ടെടുക്കണേ. അതൊരു പെണ്ണായിരുന്ന മറ്റാരുമല്ല, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പള്ളിച്ച് വിട്ടുകര പള്ളിയിൽ വഴുകാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇമാം ശാഫിഈയുടെ കൂട്ടുകാരി ആരെന്നറിയുമോ? ഇമാം ശാഫിഈയുടെ കൂട്ടുകാരി ആരാ? ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ, ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ. ഇന്ന് നമ്മൾ മുസ്ലിം ലോകം അറിഞ്ഞു മറിയാതെ പാടി പുകത്താറില്ലേ, ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നബീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ, ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നബീസത്ത് മാല ഞാൻ പകർന്നിരുന്നേ. ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ, ഇവര് തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധമാ? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് എങ്ങാനും ഒരു തലവേദന വന്നാൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയും, നബീസത്തുൽ മിസ്രിയാന്റെ അടുക്കലേ കാള പറഞ്ഞു വിടും, ഇമാം ശാഫിഈയുടെ തലവേദന മാറാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന്. ഇമാമുന ശാഫിഈ പോലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതാരാ? പെങ്ങളെ, കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാരും വാരിപ്പുണരാരുമുള്ള ശപിക്കപ്പെട്ട ജന്മമായി മാറല്ലേ. ലോക പ്രശസ്ത പണ്ഡിതനൊരു തലവേദന വന്നാൽ ദുആ ചെയ്തു മാറ്റുന്നതാരാ? നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള ഒരു പെണ്ണാണ് നബീസത്തുൽ മിസ്രിയ. അവര് ദുആ ചെയ്താൽ ഇമാം ശാഫിഈയുടെ തലവേദന മാറും. അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ സമാപനം എന്താണെന്നറിയുമോ? കൂട്ടുകെട്ട് പറയുമ്പോ, കൂട്ടുകാര് പറയുമ്പോ, അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ പരിസമാപ്തി എന്താ? ഇമാം ശാഫിഈ റഹിമഹുല്ലാ രോഗം വന്നിട്ട് മരണശയ്യയില് കിടക്കുകയാണ്. ആ സമയത്ത് നബീസത്തുൽ മിസ്രിയാനോട് പറയുകയാ, നബീസ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ആളെ പറഞ്ഞു വിട്ട് നബീസത്തുൽ മിസ്രിയാന്റെ അടുക്കല്, നബീസത്തുൽ മിസ്രിയ പറഞ്ഞു, രോഗം മാറാൻ ശിപ ചെയ്യലല്ല, നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് ഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ
അഗതവന്തി കാണവർക്ക് നൽകിടത്തൂതുരത്തെ എന്ന് ഗുണത്തിനോടും തേട്ടമിൽ പകരത്തെ അഹതവല്ലി കാവർക്ക് നൽകിടാൻ തുഴത്തെ ഇമാശാബിക്കിന് രോഗം ശുഭമാവുകയില്ല അള്ളാണ്ടലിക്കാൽ കാണാൻ പോവുകയാ ഇമാശാബി റഹിമഹുല്ല ഇനി അള്ളാണ്ടലിക്കാണ് കാണുന്നതെന്ന് നബീസത്തുൽ മിസ്രിയാ പറയേണ്ട സമയം ആളുകൾ പോയിട്ട് ഇമാശാബിയോട് പറഞ്ഞു നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് മഹദി അവരുകൾ പറഞ്ഞിരിക്കുകയാ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമന ശാബി റഹിമഹുല്ല മരണാസനായി കിടക്കുമ്പോ ഇമാശാബി റഹിമഹുല്ല പറഞ്ഞതെന്താ ഞാനെങ്ങാനും മരിച്ചു പോയാൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്നവർ കുബീവിയാളെ കൊണ്ടുടനേ മൈത്തേ യോമമാൾ തൊഴുതിടുക വേണമെന്ന് വസീയത്തേ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ പാടി പറഞ്ഞിരുന്നതാണ് ഇതിൽ വലിയ ഗുണപാഠമുണ്ട് ഇമാമന ശാബി മരണാസനായി കിടക്കുമ്പോ നിങ്ങൾ ഇമാം ശാബി പറയുകയാണ് ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെക്കണം എന്നിട്ട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാന് എനിക്ക് വേണ്ടി മയ്യത്തൊന്ന് നിസ്കരിക്കാന് നബീസത്തുൽ മിസ്രിയാനോട് പറയണമെന്ത് ആരാ സഹോദരിമാരെ ഒന്ന് ചിന്തിക്കുക ലോക പ്രശസ്ത പണ്ഡിതൻ എന്റെയും നിങ്ങളുടെയും മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫി വഫാത്താകുമ്പോ ആരോടാ ഒരു പുരുഷനോടല്ല ഒരു പെണ്ണിനു വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ നബീസത്തുൽ മിസ്രിയാനോട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണമെന്ന് പറയുമ്പോ ഊട്ട് ഭീമ മോമതായി തങ്ങളിൽ സലാത്തേ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേശമിൽ കഴിയത്തേ ഊട്ട് ഭീമ മോമതായി തങ്ങളിൽ സലാത്തേ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേശമിൽ കഴിയത്തേ ഇമാം ശാബി റഹിമഹുല്ലാടെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെച്ചപ്പോ മഹദി അവരുകൾ മൗമൂമത്തായിട്ട് നിന്ന് നിസ്കരിച്ച് ഇമാം ശാബി റഹിമഹുല്ലാക്ക് വേണ്ടി ദുആ കൊണ്ട് ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ലൈംഗികതയുടെ ബന്ധമാക്കി മാറ്റുന്ന അരുതായ്മയുടെ ബന്ധമാക്കി മാറ്റുമ്പോ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ മയ്യത്ത് നിസ്കരിക്കാൻ പുറകിൽ നിന്നാ മയ്യത്ത് നിസ്കരിക്കാൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്താ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ കൂടെ എത്തുന്ന മരിക്കുന്ന സമയത്ത് പുറകിൽ കൈകെട്ട് നിന്നിട്ട് അള്ളാഹുവേണ്ട കൂട്ടുകാരനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കരളുരുകി ദുആ ചെയ്യാന് ഒരു കൂട്ടുകാരനെ സമ്പാദിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് അതിലേറ്റവും വലിയ കൂട്ടുകാരൻ അള്ളാഹുവാകട്ടെ ഏറ്റവും കൂടുതൽ കൂട്ടുകാരൻ അള്ളാഹുവാകട്ടെ ആ രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ അതിനെന്ത് ചെയ്യണം അള്ളാഹുമായിട്ട് കൂട്ടുകൂടണോ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണോ ഏറെ പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ പറയുകയാ ഏത് സമയത്തും അള്ളാഹ് കിട്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത് മക്കളെ അള്ളാഹ് കോപം വരുന്ന അള്ളാഹ് ബന്ധം മുറിച്ചു കളുകുന്ന വയറ്റിനുള്ളിൽ ഒരു തുള്ളി കള്ള് കിടന്നാൽ അള്ളാഹ് കിട്ടുമുണ്ടാകുമോ പട്ടച്ചാറായം കുടിച്ചാൽ റബ്ബുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ ചീട്ടുകളിൽ കളത്തിൽ പോയിരുന്നാൽ റബ്ബിനിട്ടുമുണ്ടാകുമോ പെങ്ങളെ തലമുറക്കാറ് നടന്നാൽ റബ്ബിനിട്ടുമുണ്ടാകുമോ പെങ്ങളെ ഏശനി പറഞ്ഞാൽ റബ്ബിനിട്ടാകുമോ ഭർത്താവിനോട് കയർത്ത് സംസാരിച്ചാൽ റബ്ബിനിട്ടമാകുമോ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാൽ റബ്ബിനിട്ടമാകുമോ വ്യഭിചാരത്തിന് മുതിർന്നു പോയാൽ റബ്ബിനിട്ടമാകുമോ പാവപ്പെട്ട ഭർത്താവ് മണലാരണ്യത്തിൽ കെട്ടപ്പെടുമ്പോ അവൻ അമാനത്തായി തേൽപ്പിച്ചിട്ട് പോയ കിടപ്പറയിലേക്ക് മൊബൈൽ ഫോണിലൂടെ പരിചയിച്ച രഹസ്യകാമുകന് പാതിരാത്രിയിൽ വാതിൽ തുറന്നു കൊടുത്ത റബ്ബിനിട്ടമാകുമോ 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 അതുകൊണ്ട് വേണ്ട റബ്ബിനിട്ടമില്ലാത്ത കല്ല് നമുക്ക് വേണ്ട റബ്ബിനിട്ടമില്ലാത്ത പലിശ നമുക്ക് വേണ്ട അല്ലാഹു കൂട്ടുകെട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട
ഈ വൈകിയ വേളയിലും ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ കൂട്ടുകാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വിട പറഞ്ഞു പോകുന്നവരല്ലേ, നിസ്സാര കാര്യത്തിൽ പിടങ്ങുന്നവരല്ലേ, ആപത്ത് വന്നാൽ ഓടിയൊളിക്കുന്നവരല്ലേ, ആപത്തിലും സമ്പത്തിലും വ്യതയിലും ശ്രദ്ധയിലും വൈതരണികളും വൈക്ലപ്പികളിലും നമ്മുടെ കൂടെ വരുന്ന റബ്ബ് വേണ്ടേ. അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാനെ സൂക്ഷിക്കണം, അല്ലാനെ പേടിച്ച് ജീവിക്കണേ. ഞാൻ നിങ്ങളോടൊരു വസീയത്തായിട്ട് പറയുകയാ, ഒന്നാമത്തെ കൂട്ടുകാരൻ റബ്ബായാൽ അതിന് നൽകുന്ന പ്രതിഫലം എന്താ, ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, മരിക്കുന്നത് വരെ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം, ബോധമുണ്ടാകണം. ഈ ലോകത്ത് നിന്ന് നീ വിട പറയുകയില്ലേ, പൊട്ടാ നീ ഒരു തുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാശം ചുമന്നോരു കൊട്ട, റൂഹം വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറ നിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട, റൂഹം വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറ നിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ആരോടൊക്കെയാണ് നിങ്ങൾ കൂട്ടുകൂടേണ്ടത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ആറ് പേരെ ഏറ്റവും നല്ല കൂട്ടുകാരായി അള്ളാഹു പറയുന്നു. ഏറ്റവും നല്ല കൂട്ടുകാർ ആരൊക്കെയാണ്? ആറ് പേരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കണമെന്ന് ഖുർആൻ. അള്ളാഹു ആ രീതിയിൽ തന്നെ ആകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരൊക്കെയാണ് അള്ളാഹു എന്ന് അള്ളാഹു പറയാണ്, ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. അള്ളാഹു ഒരാളെ കുറിച്ച് നല്ല കൂട്ടുകാരാന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരൊക്കെയാണ്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين فحسن أولئك رفيقا. الله പറയുകയാണ്, ومن يطع الله والرسول, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ജീവിതത്തിൽ പിൻപറ്റിയാൽ, പൗലായിക പിൻപറ്റിയ മുഴുവൻ ആളുകളും അല്ലാഹു അനുഗ്രഹിച്ച ആദരിച്ച ആളുകളുടെ കൂടെയാണ്. ആരെയൊക്കെയാണ് അല്ലാഹു അനുഗ്രഹിച്ചതെന്നറിയുമോ? അല്ലാഹു ആരെയൊക്കെയാണ് അവന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ച ഒരു വിഭാഗം ആളുകൾ, അവരാരെന്നറിയുമോ? മിനൻ നബീന ീന അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ സാമൂഹ്യ ബന്ധത്തിലൂടെ കടന്നു ചെല്ലുമ്പോ, നീ ജീവിതത്തിൽ ഒരു സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോ, ആരെയൊക്കെയാണ് നീ അതിലിട്ട് സ്നേഹിക്കേണ്ടത്? ആരെയൊക്കെയാണ് നീ സ്നേഹപാചനങ്ങളായി നിന്റെ ഹൃദയത്തിനോട് അടുത്ത കൂട്ടുകാരായി നീ ആരെയൊക്കെയാണ് വാരിപ്പുണരേണ്ടത്? അള്ളാഹുവിന്റെ ഖുർആൻ ആറ് ആളുകളെ ചൂണ്ടിപ്പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, വെറുതെ അല്ല അള്ളാഹു പറഞ്ഞത്, ഫഹസുന ഉലൈക റഫീഖാ, ഏറ്റവും നല്ല കൂട്ടുകാർ ഇവരൊക്കെയാണ്. ഫഹസുന ഉലൈക റഫീഖാ, നിന്റെ റഫീഖുകളിൽ റഫീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, നിന്റെ കൂട്ടുകാരിൽ ഏറ്റവും ഉത്തമരായ കൂട്ടുകാരി ആറ് ആളുകളാണ്. ഇൻഷാല്ലാ ഈ ആറ് പേരെയും നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഈ ആറ് പേരിൽ ഏതെങ്കിലും ഒരാളെ നിനക്ക് കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞാൽ, അവനുമായി ജീവിതത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ, ഹൃദയത്തിന്റെ ഉള്ളിലൊരു പാകരേയും കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹു പറയുന്നു, ദാലിക്കൽ ഫളിലു മിനല്ലാ, അതല്ലാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാ. ദാലിക്കൽ ഫളിലു മിനല്ലാ,
അത് അല്ലാഹു നിന്റെ ജീവിതത്തിന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ പറയുന്ന ആറു പേരിൽ ഒരാളുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ, അവരുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ വഖഫാബില്ലാഹി അലീമാ, ഇക്കാര്യത്തിൽ ഏറ്റവും അദൃശ്യമുള്ളവന് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അല്ലാഹു തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ല പറയുന്നു. ആറ് കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ആയിട്ട് നമ്മുടെ കൽബിയായ ബന്ധമുണ്ടാകണം. കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയപരമായ ബന്ധമാണല്ലോ, ഹൃദയവുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധമാണ്. ഒരു വിഷയം, അതിന്റെ ഒരു പുതിയ ശൈലിയിൽ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ആ രീതിയിൽ നന്നായിട്ട് കേൾക്കണം. കൂട്ടുകെട്ട് സ്നേഹബന്ധം എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങൾ, എന്റെ ചെറുപ്പക്കാർ അതേ ഗൗരവത്തോടെ തന്നെ എടുക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത, എന്നാൽ അതിന്റെ ഗൗരവം അറിയാതെ നാം തള്ളിക്കളയുന്ന ഒന്ന് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അല്ലാഹുവിന്റെ ഖുർആന്റെ വെളിച്ചത്തിൽ ശ്രമിക്കുകയാണ് ഞാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആറ് പേരെയും ഇൻഷാല്ലാ നമ്മൾ പരിചയപ്പെടുത്തി. നമുക്ക് മൂന്ന് ദിവസം കൂടെ ഉണ്ട്. പരിചയപ്പെട്ടിട്ട് ഇവര് നാളെ പരലോകത്ത് നമ്മുടെ കൂടെ എങ്ങനെയാവും? ഇവിടത്തെ കാര്യം നമുക്കൊരു വിഷയമല്ലോ, നാളെ നമുക്ക് ആഹ്റവല്ലേ വിഷയം. അവിടെ ആരൊക്കെ കൂടെ ഉണ്ടാവും ഉണ്ടാവില്ല എന്നതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ജയപരാജയങ്ങളുടെ നിർണയം. അതുകൊണ്ട് ഇവർ ആഹ്റത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും, നമ്മുടെ വിഷമങ്ങളിലൊക്കെ ഈ കൂട്ടുകാരുണ്ടാകും. ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോ വേണം, സങ്കടം ഉണ്ടാകുമ്പോ വേണം, പ്രതിസന്ധികളിൽ കയ്യിൽ പിടിക്കാൻ വേണം. അതാണല്ലോ ഒരു ആത്മാർത്ഥ സ്നേഹബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. എന്താ വെറുതെ രാത്രിയിൽ സ്വര പറഞ്ഞിരിക്കാനും പട്ടച്ചാരായി അടിക്കാനും വേണ്ടിയല്ലോ കൂട്ടുകെട്ട്. ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സങ്കടം ഉണ്ടാകുമ്പോ കൂടെ വേണം, സന്തോഷം ഉണ്ടാകുമ്പോ പങ്കിടാൻ വേണം. അല്ലാഹു പറയുന്നു ആറു പേരെ കൂട്ടുകാരാക്കണം. അതിൽ ഒന്നാമത് അല്ലാഹു പറയുന്നത് ആരെയാ? ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരനാക്കേണ്ടത് ആരെയാ? അല്ലാഹു പറയുന്നു ഒമൈ യുത്ത് ഇല്ല, അള്ളാനെ കൂട്ടുകാരാക്കുന്നു. ആദ്യമായിട്ട് അള്ള പറയുന്നാരാ? അള്ളാഹുവിനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കില്ല. ഞാൻ പറഞ്ഞുതരാം, നമുക്ക് നോക്കി. അള്ളാഹുവിനെ കൂട്ടുകാരനാക്കണം. നമ്മളും അള്ളാഹു തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കഴിയില്ലേ? കഴിയില്ലേ? അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂലേ? ആകാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല കൂട്ടുകാരനായി അല്ലാന്റെ ഖുർആൻ തന്നെയല്ലേ പറഞ്ഞത്? നമ്മൾ ഓർക്ക് അല്ലാഹുമായിട്ടൊരു കൂട്ടുകെട്ടോ? അത് എസ് എം എസ് അയക്കാൻ പറ്റൂല, മിസ് കോൾ അടിക്കാൻ പറ്റൂല, പിന്നെ എങ്ങനെ അല്ലാഹുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം? എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ കൂട്ടുകാരനാകും. ഞാൻ സമയം ഒരു രണ്ടു മണിക്കൂറുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതു, കാരണം അതാണ് ഒരു യഥാർത്ഥ പ്രശ്നം. ഒത്തിരി വലിച്ചു വാലി മൂന്ന് മൂന്നര മണിക്കൂർ അങ്ങ് പോയാല് ഇയാള് നിർത്തുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു അരോചകത്വം ഉണ്ടാകും. അപ്പോ പിന്നെ നമുക്ക് കേൾക്കുന്ന കാര്യം ജീവിതത്തില് അല്ലെ മനസ്സിൽ പകരാൻ പറ്റൂല. ആസ്വാദ്യമാകുന്നതോടൊപ്പം അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവുമായ പ്രഭാഷണമാണ് അത്യുത്തമം. ഖൈറുൽ കലാമി മക്കല്ല വദല്ല. അരോചകമാകും വിധം സുദീർഘമാവരുത്. കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് നിർത്തിയാൽ കൊള്ളാം എന്ന് തോന്നുന്നത് വരെ ഒരാൾ പ്രസംഗിക്കാൻ പാടില്ല. ചില ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങിയ പുറകിന്ന് ചവിട്ടിത്തള്ളിയിട്ടാലേ നിർത്തൂല. അതൊരു പ്രഭാഷകന്റെ ഗുണമല്ല. പ്രഭാഷകൻ 10 മിനിറ്റ് അനുവദിച്ചാൽ 9 മിനിറ്റും 59 സെക്കൻഡും ഉള്ളപ്പോൾ അയാൾ നിർത്തിയിരിക്കണം. അതാണ് പ്രസംഗം. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാം വിട്ടിട്ട് നേരിട്ട് വിഷയത്തിലോട്ട് പോവാണ്. അല്ലാഹു നമ്മുടെ കൂട്ടുകാരനാണ്. അള്ളാഹു നാമുമായി നമുക്ക് അള്ളാഹുമായിട്ട് അങ്ങനെ ഒരു ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂല്ലേ? ആകും, ആകും. കാരണം നമ്മളെപ്പോലൊരു മനുഷ്യന്റെ കൂട്ടുകാരനായിരുന്നു അല്ലാഹു എന്ന് അല്ലാഹു തന്നെയാ പറഞ്ഞത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്താ? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഞാൻ ഇബ്രാഹീമിനെ എന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇബ്രാഹീമിന്റെ കൂട്ടുകാരനാണ്, ഇബ്രാഹീമിന്റെ കൂട്ടുകാരനാണ്, ഇബ്രാഹീം എന്റെ സ്നേഹിതനാണെന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തുമ്പോ ആരാ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്കപ്പുറം ഇന്നത്തെ ഇറാഖിന്റെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുകൂടി വിഗ്രഹാരാധകനായ ഒരു പിതാവിന്റെ മകനായി ജനിച്ച, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ഒരു ചെട്ടക്കുടിലിൽ താമസം ആരംഭിച്ചത് യുവാ
പിതാവല്ലയോ, എന്നെയും നിങ്ങളെയും പോലൊരു ഇബദ്ധത്തിലൂടെ കടന്നുപോയ മദ്യപാനിയായ ഒരു പിതാവെന്ന് പറയുന്നത് പോലെ മദ്യപാനം വേണമെങ്കിൽ തൗബ ചെയ്താൽ അല്ല പൊറുക്കുന്നതാ. അള്ളാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞ ശിർക്കിന്റെ അപ്പോസ്തലനായ ഇബ്രാഹീമിന്റെ പിതാവ് വിഗ്രഹത്തിന്റെ കച്ചവടക്കാരനാണ്. അള്ളാഹ് കിട്ടപ്പെടാത്ത വിഗ്രഹ കച്ചവടം നടത്തിയ വിഗ്രഹ കച്ചവടക്കാരനായ ഒരു പിതാവിന്റെ മകനായി ജനിച്ച, ബാല്യത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? എന്റെ ഇബ്രാഹിമിനെ ഞാൻ എന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തതാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ ഹബീബ് എന്നല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൂട്ടുകാരനല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദുൽ നബവിയിലൂടെ നടന്നു പോകുമ്പോ സഹാബാക്കളും മുഴുവനും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് മുൻകിടിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അവതാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയാ. പ്രവാചകന്റെ സഹാബത്ത് പറയുന്ന ആദം സഫിയുള്ള വനൂഹുൻ നജിയുള്ള വൈബറാഹീം ഖലീലുള്ള വമൂസ കലീമുള്ള വൈസാ റൂഹുള്ള ആദൻ നബി അല്ലാഹുവിന്റെ സഫിയാണ്, നൂഹ് നബി അല്ലാഹുവിന്റെ നജിയാണ്, മൂസാ നബി അല്ലാഹുവിന്റെ കലീമാണ്, ഈസാ നബി അല്ലാഹുവിന്റെ റൂഹാണ്, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണെന്ന് സഹാബത്ത് പറയുമ്പോ അതിലൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോ തന്റെ അനുയായികൾ മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അവതാരങ്ങൾ പാടിപ്പുകഴ്ത്തുമ്പോ അത് കേട്ടുകൊണ്ട് റസൂലുള്ള സഹാബത്തിനോട് പറയുന്നു, സഹാബ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആദൻ നബി അല്ലാഹുവിന്റെ സഫിയാണ്, നൂഹ് നബി അല്ലാഹുവിന്റെ നജിയാണ്, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്, പക്ഷേ ഞാനാരെന്നറിയുമോ അലാവാന ഹബീബുള്ളാ അലാവാന ഹബീബുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്, ഞാൻ അല്ലാഹുവിന്റെ ഇഷ്ടതോടനാണെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ്. അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ. ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, ഞാൻ ഇബ്രാഹിമിനെ എന്റെ ഖലീലാക്കി തിരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ അള്ളാഹു മനുഷ്യരെ കൂട്ടുകാരാക്കും എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആന്റെ രസാണല്ലോ, അതിനെതിരെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കും അങ്ങനെ ആവാൻ കഴിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിനെ കൂട്ടുകാരനാക്കിയാ നമുക്ക് എന്ത് കിട്ടും? ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലായിരുന്നു ഏറ്റവും വലിയ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രമാണ് കാരണം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സമീറ ഇന്നലത്തെ പോലെ ആയില്ലല്ലോ, ഇന്നലത്തെ പോലെ ഒരു ദിവസം കൊണ്ട് നിന്റെ ആത്മാർത്ഥത തീർന്നു. എന്നാലല്ല ആത്മാർത്ഥ ഇങ്ങനെയാണ് ആലോചന ഒന്നും വരില്ല, രണ്ടു ദിവസം കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ സ്നേഹബന്ധം ഏതാ? ആ സ്നേഹബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരൊക്കെ വേദനിപ്പിച്ചോ ആ സമയത്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെട്ടു. എങ്ങനെ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം ഖുർആൻ പരിശോധിച്ചാൽ നമുക്കറിയാം. ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത ധാരാളം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ എല്ലാം ആ പ്രവാചകന്മാരുടെ സമൂഹം വല്ലാതെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ആ ജനങ്ങളെല്ലാം നൂഹ് നബിയോട് പറഞ്ഞതെന്താ?
ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ ആ ജനങ്ങളെ നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ ഇന്നാല നറാക മിനൽ കാദിബീൻ, ഏ നൂഹേ നീ മഹാകള്ളനാണ്, കള്ളനാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനങ്ങൾ കള്ളനെന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ ഇടപെട്ടില്ല. നൂഹ് നബി തന്നെയാണ് ജനങ്ങളോട് മറുപടി പറഞ്ഞത്. ഖുർആൻ തന്നെ തെളിവല്ലേ, ജനങ്ങളെ എങ്ങനെ പറയല്ലേ, ലൈസ ബീ ലലാലതുന, ഏ ജനങ്ങളെ ഞാൻ വഴിപടച്ചവനല്ല, ഞാൻ കള്ളം പറയുന്നവനല്ല, അല്ലാഹനെ കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യം മാത്രമാ. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പ്രബോധനം നടത്തിയപ്പോ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്, അല്ലാഹനെ കൂട്ടുകാരനാക്കേണ്ടത് എങ്ങനെയാ സഹോദര? ചിലപ്പോൾ ആധുനികമായ ലോകത്തിന്റെ സുഹൃബന്ധത്തിന്റെ ചേരുവകളുടെ നടുവിൽ ഞാൻ ഇത് പറയുമ്പോ അല്ലാഹും നമ്മളും തമ്മിലുള്ള ബന്ധം ചിലപ്പോഴും മനസ്സിലാവില്ല. പക്ഷെ അല്ലാഹുമായിട്ട് മാനസികമായിട്ടൊരു ബന്ധമുണ്ടാക്കേണ്ടത് എങ്ങനെയാ? സാലിഹ് നബിയോട് ജനങ്ങൾ പറഞ്ഞു, സാലിഹേ ഇന്നാല നറാക ബീ സബാഹത്തിന വ ഇന്നാല നലുന്നുക മിനൽ കാദിബീൻ, ഏ സാലിഹേ നീ മഹാവിദ്യയാണ്, നീ പമ്പര വിദ്യയാണെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബിയെ ജനങ്ങൾ മുഴുവൻ സഫീഹ് എന്ന് വിളിച്ചപ്പോ അല്ലാഹുവിന് ഒരു പ്രശ്നവുമില്ല, അല്ലാഹു ഇടപെട്ടിട്ടില്ല. സാലിഹ് നബി തന്നെയാണ് മറുപടി പറഞ്ഞത് ജനങ്ങളെ, കാലയാ കൗമി ലൈസ ബീ സബാഹത്തിന ഇന്നാല നറാക ബീ സബാഹത്തിന, കാലയാ കൗമി ലൈസ ബീ സബാഹത്തിന വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഏ ജനങ്ങളെ എനിക്ക് വിഡ്ഢിത്തമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമ്പോ എത്ര എത്രയോ പ്രവാചകന്മാരെ നബിമാരെ ആ സമൂഹം മുഴുവനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, കല്ലുപറക്കി എറിഞ്ഞിട്ടുണ്ട്, അപ്പോഴൊന്നും അല്ലാഹു ഇടപെട്ടിട്ടില്ല. പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൂട്ടുകാരനല്ലയോ, അല്ലാഹുവിന്റെ ഹബീബല്ലയോ, ആ പ്രവാചകനെയാണ് വലീദ് ഇബ്നു റബീഅ വന്നിട്ട് വിളിക്കുന്നത്, ഏ മുഹമ്മദേ ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ് മുഹമ്മദ്, നീ ഭ്രാന്തനാണ് മുഹമ്മദ് എന്ന് വിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിന് വല്ലാതെ വേദനയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഒരാൾ വന്നിട്ട് വെറുതെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് ജിബ്രീലിനെ പറഞ്ഞു വിടുന്നു, ജിബ്രീലേ പോവുക, എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും തെറി വിളിച്ചുവോ, എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും വല്ലാതെ വഴക്ക് പറഞ്ഞുവോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എത്ര എത്രയോ കൊലപാതകങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കാറുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ഇക്കഴിഞ്ഞ റമളാ മാസത്തിലെ ചാലക്കമ്പോളത്തിൽ വെച്ച് റമളാൻ 27-ാം രാവിന്, റമളാനിന്റെ 27-ാം രാവിന് ഞാൻ ചാലയിൽ നിൽക്കുമ്പോഴാണ് സൈദലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവനെ വന്നിട്ട് റമളാൻ 27-ന് കയ്യിലിരിക്കുന്ന പിച്ചാത്ത് കൊണ്ട് നെഞ്ചിലോട്ട് കുത്തിയിറക്കിയിട്ട് കുത്തിക്കൊല്ലുമ്പോ എന്തിനാണ് റമളാൻ 27-ന് കൊലപാതകം നടന്നതിന്റെ കാരണം എന്താ? തിരുവനന്തപുരം ജില്ലയിലെ തലസ്ഥാന നഗരിയിലെ തിരക്കേറിയ ചാലക്കമ്പോളത്തിൽ കുടിക്കാൻ വേണ്ടി വന്ന ജ്യൂസ് കടയിൽ വന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുത്തിമലർത്തിയത് എന്തിനാ? ആ കുത്തിമലർത്തിയ ആളുകളുടെ കൊലപാതകികളായി പ്രതികളായ ആളുകളുടെ മാതൃ സഹോദരനെ ചീത്ത പറഞ്ഞതിന്റെ പേരിലാണ് അയാളെ കുത്തിമലർത്തിയതെങ്കിൽ, കൂട്ടുകാരെ നമുക്ക് സ്നേഹമുള്ളവരെ ആരെങ്കിലും തെറി വിളിച്ചാൽ ആക്ഷേപിച്ചാൽ നമുക്ക് സഹിക്കുമോ? അവന്റെ നെഞ്ചിലേക്ക് മലത്തി കിടത്തി കടാറ് കുത്തിയിറക്കുമ്പോ ഇതാണ് സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ ഒരാൾ പറയുന്നു, മുഹമ്മദേ നീ ഭ്രാന്തനാണടാ, നീ ഭ്രാന്തനാണടാ, നീ ഭ്രാന്തനാണടാ എന്ന് പറയുമ്പോ സഹിക്കാൻ കഴിയാത്തത് അബൂബക്കറിനല്ല, സഹിക്കാൻ കഴിയാത്തത് ഉമറിനല്ല, സഹിക്കാൻ കഴിയാത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനല്ല റളിയല്ലാഹു അൻഹു, സഹിക്കാൻ കഴിയാത്തത് ആർക്കാ? പ്രബന്ധനാഥനായ തമ്പുരാനാ. കാരണം അവര് തമ്മിൽ അത്രത്തോളം വലിയ മിത്രങ്ങളല്ലേ, അവരത്രത്തോളം വലിയ കൂട്ടുകാരല്ലയോ. അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ പാറി പറന്നു പോവുക, ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എത്തി, അവൻ എന്തിനാ നബിയേ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ട് അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടായോ? വേണ്ട നബിയേ വേണ്ട, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങാൻ തുടങ്ങി, നൂനു വൽ ഖലമി വമാ യസ്തുറൂൻ മാ ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വ ഇന്ന
لك الاجر غير ممنون وانك لعلى خلق النظيم ഓ നബി എന്തിനാ ഭയക്കുന്നത് എന്തിനാ അല്ലാഹുവിന്റെ സ്നേഹം കണ്ടോ സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ സമൂഹത്തോട് ഒരു പുതിയ ചിന്ത ഞാൻ പറഞ്ഞു തരികയാ അല്ലാഹുവിനെ നമ്മൾ കാണേണ്ടത് ഒരു സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാ വേണ്ട നബിയേ ദുഃഖിക്കണ്ട നബിയേ കൂട്ടുകാരാ ദുഃഖിക്കണ്ട കൂട്ടുകാരാ അള്ളാന്റെ കാരുണ്യം കൊണ്ട് അങ്ങ് ഭ്രാന്തനല്ല അങ്ങ് ഭ്രാന്തനല്ല അങ്ങ് ഭ്രാന്തനല്ല അങ്ങ് ഏറ്റവും നല്ല സ്വഭാവമുള്ള മാതൃകാ പുരുഷനല്ല നബിയേ എന്നിട്ട് നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാ അല്ലാഹു തന്റെ ആത്മമിത്രത്തെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങയെ ഭ്രാന്തനെന്ന് വിളിച്ചവൻ ആരാന്നറിയുമോ അവൻ ആരാന്നറിയുമോ ഓ നബിയെ അവൻ ആരാന്നറിയുമോ അവൻ ആരാന്നറിയുമോ അല്ലാഹും അവന്റെ പ്രവാചകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഖുർആനിൽ ഇന്നും കിടക്കുകയാ ഓ നബി അങ്ങയെ ഭ്രാന്തരെന്ന് വിളിച്ചവൻ അവൻ ആരെന്നറിയുമോ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണ് നബിയേ അവനിവിടെ അവന്റെ ജോലി തന്നെ പല ദൂഷണം പറയലാണ് ഉത്തുല്യനവൻ പരിധി ലംഘിച്ചവനാണ് മാത്രമല്ല നബിയേ ആർക്കും വേണ്ടാത്ത ഏതെങ്കിലും ഒരു വേണ്ടാത്തവൻ അങ്ങയെ ഭ്രാന്തരെന്ന് വിളിച്ചെന്ന് നോക്കിട്ട് അങ്ങെന്തിനാ ദുഃഖിക്കുന്നത് മാത്രമോ അവൻ ആരെന്നറിയുമോ ഉത്തുല്യം അവന്റെ കുടുംബ ബന്ധം തന്നെ ശരിയല്ല നബിയേ അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തിറങ്ങി എന്തിനായി ആയത്തിറങ്ങിയത് അല്ലാഹുവിന്റെ റസൂലിനെ വലീദ് ബിൻ മുഗീറ പ്രവാചകനെ വിളിച്ചു ഇന്നക്കല മജ്നൂൻ ഏ നബിയേ മുഹമ്മദ് നീ ഭ്രാന്തനാ അല്ലാഹുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സാധാരണ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ നമ്മുടെ കൂട്ടുകാരനെ തൊട്ട ഇവിടെ കൊട്ടേഷൻ ടീമൊക്കെ അങ്ങനെയല്ലേ കൊട്ടേഷൻ എടുക്കുന്നത് നമ്മുടെ കൂട്ടുകാരനെ പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവരെ പറഞ്ഞാൽ കൊലപാതകം നടക്കുക എന്റെ വാപ്പായുടെ എനിക്ക് ഭയങ്കര സ്നേഹമാ എന്റെ വാപ്പാനെ ഒരാൾ തെറിവിളിച്ചാ നമ്മൾ വീട്ടിലോട്ട് വരികയാണ് എന്റെ ഉപ്പാരത അവ തെറിവിളിച്ചു നമ്മളിക്കോ കത്തിയെടുത്തിട്ട് നേരെ ഓടും കാരണം എന്താ മനസ്സിന് സ്നേഹമുള്ളത് കൊണ്ടാ അള്ളാഹ് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ ആരോടാ അല്ലാഹുവിന്റെ റസൂലിനോടാണ് ആ റസൂലുള്ളാഹിനെ ഒരാൾ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ അല്ലാഹ് 10 പ്രാവശ്യം തിരിച്ചു പറഞ്ഞു അവൻ ആരാന്നറിയോ ഉത്തുല്ലിൻ നബിയെ മന്നാഇൻ ലിൽ ഖൈരി അവൻ ഏത് ഖൈർ ഉണ്ടായാലും അതിനെ തടസ്സം നിൽക്കുന്ന ആള് ഇത് വലീദ് ബിൻ മുഗീറയുടെ ഗുണമാണ് ഈ ഗുണം ഈ 10 ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പോ അല്ലാഹു ഒരു മനുഷ്യനെ ശപിച്ചു പറഞ്ഞ 10 ഗുണമുണ്ട് മന്നാഇൻ ലിൽ ഖൈരി ആ നാട്ടിൽ എന്ത് ഖൈറ് നടക്കാൻ വേണ്ടി പോയാൽ അപ്പൊ അവരതിനെതിരെ ഇപ്പൊ എവിടെ സ്വന്തം വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ ഒരു പെണ്ണിന്റെ കല്യാണം നടക്കാൻ പോവും എല്ലാരും ഉറപ്പ് ഞാൻ കൂടൂല എന്നോട് അതിന്റെ ഡേറ്റ് പറയാതെ ആലോചിച്ച് അവൻ മാറി അവൻ മന്നാഇൽ ഖൈറാണ് അത്രയും വരൂല ഖൈറ് തടയുന്നവെന്നുള്ളൂ മന്നാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്ത് ഖൈർ വന്നാലും തടയുന്നവൻ മാനിഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഒരു നന്മ വന്നു അതിനിവൻ തടസ്സം നിന്നു അതോടെ അത് തീർന്നു മാനിഉൽ ഖൈർ തീർന്നു മന്നാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ ഏത് നല്ല കാര്യം വന്നാലും ഏത് നല്ല കാര്യം വന്നാലും തടയും തടയും അങ്ങനെ നിൽക്കുന്നവനാണ് വലീദ് ബിൻ മുഗീറ എന്ന് അല്ലാഹു ശപിച്ചു പറഞ്ഞൊരു ഗുണമാണത് ഞാനൊരു ഗുണപാഠമായിട്ട് പറയാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും അത് മുഴുവൻ ഇല്ലാതാക്കും ഒന്നേതാ മന്നാഉൽ ഖൈർ ഒരു നല്ല കാര്യം പഠിയാൻ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കാൻ അതെവിടെയാണ് നമ്മുടെ വീട്ടിലാകട്ടെ വീട്ടിലാകട്ടെ നമ്മുടെ പള്ളിയിലാകട്ടെ പള്ളിയിൽ ഒരു നല്ല കാര്യം നടക്കാൻ പറ്റൂല അപ്പൊ മന്നാഉൽ ഖൈറായി ഇപ്പൊ പഞ്ചായത്ത് പഞ്ചായത്തിൽ ഭരണസമിതി കൂടാൻ പോവാണ് അവിടുത്തെ റോഡ് ടാർ ചെയ്യാൻ പറ്റൂല മന്നാഉൽ ഖൈറാണ് അല്ലാഹു നമ്മളെ ആ അവസ്ഥയിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ പരിധി ലംഘിക്കുന്നു എല്ലാ കാര്യത്തിലും അവനൊരു പ്രത്യേക റൂട്ടാണ് അസീം കൊടും കുറ്റവാളി അവൻ പാപമേ ചെയ്യും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇത് പറഞ്ഞാൽ എന്റെ വിഷയം മാറി ഉത്തുല്ലിൻ എന്ന് പറഞ്ഞാല് ആളുകളെ കുത്തി കുത്തി സംസാരിക്കുന്നു ഉത്തുല്ലിൻ എന്ന് പറഞ്ഞാല് കുത്തി സംസാരിക്കുന്നവർ പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ്
ചിരിക്കണുണ്ടല്ലോ ക്ലോസപ്പിന്റെ പരസ്യം കാര്യം. കുത്തുലിന് കുത്തി കുത്തി സംസാരിക്കാം, ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനെ, ഉപ്പാരാണെങ്കിൽ ഉപ്പാരെ, കുത്തി കുത്തി സംസാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. എന്നെ എത്രയോ നല്ല ആളുകൾ പെണ്ണാണോ ഒരാൾ വന്നേ ഒരാൾ ഉത്തുല്ലിൻ ഈ കുത്തി കുത്തി സംസാരിക്കുക. അള്ളാന്റെ റസൂലിനോട് അള്ള പറഞ്ഞ നബിയേ, അങ്ങനെ ഒരാള് ഭ്രാന്തെന്ന് വിളിച്ച് അങ്ങ് എന്തിനാ ദുഃഖിക്കുന്ന, അവൻ ആരാന്നറിയാവോ? പണ്ടു മുതലേ അവന്റെ പിന്നെന്താ ഹമ്മാസിൻ മഷായിം ബി നമീം, അവൻ ബി നമീമിൻ നമീമത്തുമായി പരദൂഷണത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ്. ആ നാട്ടില് പരദൂഷണത്തിന്റെ ഹോൾസെയിൽ ഡീലർ, അവന്റെ ജോലി അതാണ്. ഒരു വിലയില്ലാത്തവൻ അള്ളാന്റെ റസൂലിനെ അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഒരു കൂട്ടുബന്ധം നോക്കും, കൂട്ടുകാരൻ പറഞ്ഞ് വെറുതെ അല്ല, പേടിക്കണ്ട നബിയെ. അങ്ങനെ മാത്രം അവസാനം ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ കൂട്ടുകാരുടെ സമാധാനമായില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ അവൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണല്ലോ, അവൻ ആരാന്നറിയാവോ? അവന്റെ വാപ്പ ആരാന്നെ. സാധാരണ ഏറ്റവും അവസാനം നമ്മൾ പറയുന്നതാണ്, എല്ലാമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ? ഒരാൾ നമ്മളെ കുറിച്ച് ഒരു അപവാദം ഉണ്ടാക്കി, നമ്മൾ വിഷമിച്ചിരിക്കുക. ഇതൊക്കെ ഈ വിഷയത്തിന് ബാധകമാണ്. ഞാൻ ഖുർആനാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഒരു നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് വന്നിട്ട് നമ്മളെ തോളി തട്ടി ആശ്വാസം, നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു, അല്ലെങ്കിൽ ഗൾഫിലെ ഭർത്താക്കന്മാരുള്ള പെണ്ണിനെ കുറിച്ച് ഒരാൾ ഒരു അപവാദം പറഞ്ഞു, ആ പെണ്ണ് കരഞ്ഞിരിക്കുകയാണ്, നീ എന്തിനാ പറയുന്നത്? അവരുടെ ജോലിയേ ഇതാ. ഈ നാട്ടിൽ ഏറ്റവും വലിയ ഫിത്നയാണ്, ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ പള്ളിയിലെ ഏറ്റവും വലിയ ഫിത്നയാണ്. നാട്ടിലും പള്ളിയിലും ഒക്കെ ഉണ്ടാവും ഒരു വിഭാഗം എം എഫ് ബി, മസ്ജിദ് ഫിത്ന പോർഡ്, അത് പള്ളിയിലെ ഫിത്ന. പിന്നെ നാട്ടിലുണ്ടാകും നമീമത്തുമായിട്ട് ഒന്നും നോക്കണ്ട, അവന്റെ ജോലി ചെയ്താ. അവൻ പണ്ട് മുതൽ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ഏറ്റവും അവസാന സമാധാനം വന്നില്ല, എന്ത് പറയും? വിഷമിക്കണ്ട, അവന്റെ വാപ്പാരനവന. അള്ളാഹു അതേ കാര്യമാണ് പറയാ, പത്താമത്തെ കാര്യം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ പരദൂഷണം പറയുന്നവനാണ്, പരിധി ലംഘിക്കുന്നവനാണ്, കുറ്റവാളിയാണ്, എല്ലാം ചെയ്യും. ഇതൊന്നുമല്ല, അവൻ വ്യഭിചാരത്തിൽ പിറന്നവനുമാണ് നബിയെ. അള്ളാഹു ആയത്തിറക്കി തന്റെ കൂട്ടുകാരൻ മനസ്സിൽ വിഷമിച്ചപ്പോ, അള്ളാഹു നമ്മുടെ മനസ്സ് വിഷമിക്കും, അള്ളാഹു നമുക്കും അള്ളാഹു സാന്ത്വനം തരട്ടെ. ഇതാണ് സ്നേഹബന്ധം. ഇൻഷാല്ലാ ഞാൻ പറയാം, തീർന്നിട്ടില്ല. ഈ കേൾക്കുന്നോണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, അല്ലാതെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുക ഒരു പ്രശ്നവുമില്ല, എളുപ്പമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി അവൻ വ്യഭിചാരത്തിന് പിറന്നവനാണ് നബിയെ. വലീദുബിന് മുഗീറ കേബാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഭ്രാന്തനെന്ന് വിളിച്ച് ആവേശത്തോട് തല ഉയർത്തി പിടിച്ചുകൊണ്ട് വലീദുബിന് മുഗീറ കേബാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. ആരോ ഓടി വന്നിട്ട് പറഞ്ഞു വലീദുബിന് മുഗീറയോട്, മുഹമ്മദിന്റെ ഖുർആനിൽ നിന്നെ ശപിച്ചുകൊണ്ട് ആയത്തിറങ്ങി, നീ പരദൂഷണം പറയുന്നവനാണ്, നീ കൊടുങ്കുട്ടവാളിയാണ്, ഏട് നന്മ തടസ്സം നിൽക്കുന്നവനാണ്. മാത്രമല്ല നിന്നെ കുറിച്ച് മുഹമ്മദിന്റെ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, നീ വ്യഭിചാരത്തിലുണ്ടായതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരാണ് പറയുന്നത്? മക്കാർക്ക് ഇതേവരെ അറിയില്ല. വലീദ് ബിനു മുഗീറ അയാളെ വ്യഭിചാരത്തിലുണ്ടായതാണെന്ന് ആർക്കും അറിയില്ല. കൈബാലയത്തിന്റെ ഭിത്തിയിൽ തല ഉയർത്തി ചാരി നിൽക്കുന്ന വലീദ് ബിനു റബിയുടെ മുഖത്തടിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നീ വ്യഭിചാരത്തിൽ പിറന്നവനാണ്. ആളുകൾ വന്നിട്ട് ചോദിച്ചു വലീദ് ബിനു മുഗീറയോട്, നീ വ്യഭിചാരത്തിൽ പിറന്നവനാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. വലീദ് ബിനു മുഗീറയുടെ മുഖം താണു പോയി. വലീദ് ബിനു മുഗീറ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ ഉമ്മയോട് ചെന്ന് ചോദിച്ചാൽ എന്താണ് ഈ സത്യാവസ്ഥ അറിയുമോ? ചരിത്രം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയോട് ചെന്ന് ചോദിച്ചാൽ എല്ലാടെ മറുപടി പറയുമോ? ഉമ്മയല്ലേ കാര്യത്തെ കുറിച്ചറിയേണ്ടത്? വലീദ് ബിനു മുഗീറയും കൂട്ടുകാരും വലീദ് ബിനു മുഗീറയുടെ ഉമ്മയുടെ അടുക്കലെത്തി. ആളുകൾ ചോദിച്ചു, ഈ വലീദ് വ്യഭിചാരത്തിലുണ്ടായതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾ പറയുക ഇത് സത്യമാണോ? മക്ക മുഴുവനെ കാതോർത്ത് നിന്ന പ്രവചനമാണ്. അള്ളാഹുവാണ് പറയുന്നത്. രഹസ്യങ്ങൾ അറിയുന്നവൻ, പരസ്യങ്ങൾ അറിയുന്നവൻ, രാവും പകലും ഒരേപോലെ നിയന്ത്രിക്കുന്ന തമ്പുരാൻ, ആ തമ്പുരാനാണ് പറയുന്നത്. വലീദ് ബിനു മുഗീറയുടെ ഉമ്മയോട് ചോദിച്ചു,
നിങ്ങളുടെ മകനായ വരീദ് ആ വരീദ് വ്യഭിചാരത്തിന് പിറന്നതാണോ? സഹോദരങ്ങളെ, ആളുകളുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് വരീദിന്റെ ഉമ്മ പറഞ്ഞു, അതെ ഖുർആൻ പറഞ്ഞത് ശരിയാണ്. വകാന അബൂഹു ഇന്നീനാ വസനൈതു മഹറായിൽ ഗനമീ, ഇവന്റെ പിതാവ് ശണ്ഡത്വം ബാധിച്ച ഒരാളായിരുന്നു, അദ്ദേഹത്തിന് പ്രജനന ശേഷി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊരു കുഞ്ഞിക്കാര് കാണാനുള്ള ആഗ്രഹത്തോട് വസനൈതു മഹറായിൽ ഗനമീ, ഒരാട്ടിടെ എന്റെ കൂടെ ഞാൻ കിടപ്പറ പങ്കിട്ടപ്പോ അതിലാണ് വലീദ് പിറന്നതെന്ന് വലീദിന്റെ ഉമ്മ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാണ്ട് റസൂലിനെ ഒരു പ്രാവശ്യം വേദനിപ്പിച്ചപ്പോ അല്ലാഹു 10 പ്രാവശ്യം തിരിച്ചു വിളിക്കുകയാണ്, എടാ കുടുംബത്തിൽ പിറക്കാത്തവനെ അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണ് നബിയെ, അവൻ പിതാവാരം അറിയാത്തവനാണ്, അവൻ തലമുറയുടെ വേരിട്ട് പോയവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ 6 കൂട്ടുകാരിൽ ഒന്നാമത്തെ കൂട്ടുകാരനാരാ? അല്ലാഹു നമ്മുടെ കൂട്ടുകാരനാകണം. ഇബ്രാഹിം നബിയുടെ കൂട്ടുകാരനായതുപോലെ, അല്ലാഹുവിന്റെ റസൂല് ഹബീബായതുപോലെ, മൂസാ നബി കരീമായതുപോലെ അല്ലാഹു മൂസാ നബിയോട് കൂട്ടുകൂടിയില്ലയോ? അതുകൊണ്ടല്ലയോ അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞത്, മൂസാ ദൂരെ സീനയിൽ വാ, നമുക്ക് അവിടെ വെച്ചെന്ന് സംസാരിക്കാമെന്ന്. സ്നേഹബന്ധത്തിന്റെ ഭാഷണം പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിയോട് പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകാരന്റെ മനസ്സൊന്ന് നന്ദപ്പോ, കൂട്ടുകാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ല പറഞ്ഞു, വേണ്ട നബിയേ, വേണ്ട നബിയേ, വേണ്ട നബിയേ, ഞാനല്ലേ കൂടെയുള്ളത്, അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഇതാണ് സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം. മനസ്സൊന്ന് വേദനിച്ചാൽ, മനസ്സൊന്ന് നന്ദാൽ, ഓ സമയത്ത് അല്ല പറയണം നീ വേദനിക്കണ്ട, അല്ല പറയണം നീ ദുഃഖിക്കണ്ട, ഞാനല്ലയോ നിന്റെ കൂടെയുള്ളത്, ഞാനല്ലയോ നിന്റെ തൊട്ടടുത്തുള്ളത്, ഞാനല്ലയോ നിന്റെ ചാരത്തുള്ളത്. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരുകിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷം ും തളരരുതേ, മയങ്ങുകില്ല ഉറങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, മയങ്ങുകില്ല ഉറങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാലൊന്ന് പിടച്ചാൽ, നിന്റെ മനസ്സൊന്ന് പിടഞ്ഞാൽ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാലപ്പടക്കം പോലെ കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുമാ ായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. നിന്റെ ഹൃദയം നൊന്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽബ് പൊടിഞ്ഞപ്പോ, റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞപ്പോ അല്ലാഹു ദുഃഖിക്കണ്ട നബിയെ എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെയും ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോ കബ്സേ കടീഹ യാ റബ് ഉമീദ് കേ സാറേ മേരാ ദിൽ ന ജാനേ മേനേ കിസീ തരഹ് സേ പുകാരേ, അല്ലാഹുവേ എത്രയോ നാളുകൊണ്ട് നിന്റെ മുമ്പിൽ വന്നിട്ടൊരു യാചകനെ പോലെ ഞാൻ കേഴുകയാണ്, എന്റെ പ്രയാസങ്ങൾ അറിയുന്നില്ലയോ തമ്പുരാനേ, എന്റെ ദുഃഖങ്ങൾ കാണുന്നില്ലയോ അല്ലാഹുവേ, പടച്ചവനെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാണ്, എത്ര നാളുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ ഞാൻ തലയിട്ടടിച്ച് കരയുകയാണ്, അല്ലാഹുവേ മേരാദിൽ നബി ലാസിം ജാതാഹേ തേരാ റഹ്മ കാനാ തേരാ റഹ്മ കാനാ, അല്ലാഹുവേ എനിക്കിപ്പോൾ വേണ്ടത് നിന്റെ കാരുണ്യമാണ്, നിന്റെ സ്നേഹമാണ്, നിന്റെ വാത്സല്യമാണ് അല്ലാഹുവേ, അതുകൊണ്ട് നീ എന്നോടൊന്ന് കരുണയോടെ നോക്കുമോ, ഞാനും നീയും തമ്മിലുള്ള ബന്ധമൊന്ന് പുനഃസമാഗമം നടക്കുമോ? അതുകൊണ്ട് അല്ലാഹുവിനെ കൂട്ടുകാരനാക്കണം, അല്ലാഹുവിനെ കൂട്ടുകാരനാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സ് നൊന്തുമ്പോ അല്ലാഹു പറയണം, നീ നോവണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത് പറഞ്ഞിട്ടില്ലേ? ഒരു യഥാർത്ഥ കൂട്ടുകാരൻ എങ്ങനെയാ? ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ സ്വഭാവം എന്താ? അയാള് സങ്കടത്തിൽ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരൻ ഒരു വിപത്തിലേക്ക് ചെന്ന് വീഴാൻ പോകും, അയാളൊരു കുഴിയിൽ വന്ന് വീഴാൻ പോവാ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ആത്മാർത്ഥ സ്നേഹമുള്ളവനാണ് എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പോവരുത്, പോയാൽ അപകടമായി, വാണിംഗ് കൊടുക്കുന്നു പോകരുത്, അങ്ങനല്ലേ? ഒരു യഥാർത്ഥ കൂട്ടുകാരനാരാ?
നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാള് ഒരു വലിയ ആപത്തിലേക്ക് പോകാൻ പോകുമ്പോ ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരൻ പറയുന്നത് ചെയ്യരുത് ചെയ്യരുത് ഇനി അഥവാ നിനക്ക് പറ്റിപ്പോയാൽ ഇനി അത് ആവർത്തിക്കരുത് എന്ന് സ്നേഹത്തോടെ ശാസിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. ആണല്ലോ 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 ആണോ അല്ലേ? ഇതെന്താ ഒരു അനക്കമില്ല? നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഉപകാരം ചെയ്തു അതിനെന്ത് ചെയ്യണം? സ്നേഹം ഉണ്ടാവണം. ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ കൂട്ടുകാരൻ. അള്ളാഹ്ക്ക് പ്രവാചകനോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് പ്രവാചകൻ എങ്ങാനും ഒന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ പോകുന്നു തോന്നി അള്ളാഹ് ഉടനെ ഇടപെടും, വേണ്ട നബി വേണ്ട. ഇതൊന്നും അല്ല അവരെ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം. അള്ളാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പറയാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും സദസ്സിൽ ഇരിക്കുമ്പോ മക്കാ പ്രമാണികൾ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മക്കാ പ്രമാണിമാരിക്കുമ്പോ പ്രമാണിമാര് പറഞ്ഞു, ഏ പ്രവാചകരെ, അങ്ങയുടെ കൂടെ എപ്പോഴും ഇരിക്കുന്നത് പാവങ്ങളാണ്. പാവപ്പെട്ട, വസ്ത്രം കീറുമുറിഞ്ഞ, ഒന്നും തിന്നാനില്ലാത്ത കുറെ സാധുക്കളാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് മക്കാ പ്രമാണിമാരായ ഞങ്ങളുടെ അടുക്കൽ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കാൻ പറ്റൂല. ഈ പാവപ്പെട്ടവന്റെ കൂടെ, അധകൃതരുടെ കൂടെ, അവർണരുടെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഈ ബിലാലിനെ പോലെ, അമ്മാറിനെ പോലെ, അബ്ദുല്ലാഹിബ്ന് ഉമ്മു മക്തൂമിനെ പോലെ കറുകറുത്ത അടിമകളായ പാവങ്ങളെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം എന്ന് അവരൊരു ഡിമാൻഡ് വെച്ചു. പ്രവാചകൻ അവരുമായിട്ട് ചർച്ച എടുത്തു. അപ്പൊ അല്ലാണ്ട റസൂലിന് തോന്നി ശരിയാണല്ലോ. കാരണം പ്രവാചകന്റെ മനസ്സിലെ ചിന്ത എന്താ? ബിലാലിനെയും ഉമ്മക്കുത്തൂമിനെ ഒക്കെ അല്പനേരം മാറ്റി നിർത്തിയാലും ഇവര് ഇസ്ലാമിലോട്ട് വരുമല്ലോ, അതിലൂടെ അവരുടെ അനുയായികളും ഇസ്ലാമിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് ഇവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ എന്താണ് എന്ന് പ്രവാചകന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. ആ ചിന്തയിൽ പ്രവാചകൻ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്കുത്തൂം റളിയല്ലാഹു അൻഹു കണ്ണു കാണില്ല, അന്ധനായ സഹാബിയാണ്, കാഴ്ചയില്ല. അദ്ദേഹം പ്രവാചകന്റെ ഇരിക്കുന്നതിന്റെ മുമ്പിലെത്തി അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. റസൂലുള്ള നോക്കുമ്പോ ആരെയാണോ മാറ്റി നിർത്തണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നത്, അതേ വർഗത്തിൽപ്പെട്ട പാവപ്പെട്ടവനായ, ദളിതനായ, അടിമയായ, കറുത്തവനായ, അന്ധനായ അബ്ദുല്ലാഹി ഉമ്മു മക്തൂം തന്റെ മുമ്പിൽ വന്ന് സലാം പറയുക. അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് സലാം മടക്കിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വല്ലാതെ ഒന്ന് ചുളിഞ്ഞുപോയി. ഉമ്മു മക്തൂം ഇപ്പോഴെന്തിനാ ഈ സദസ്സിലേക്ക് വന്നത്? റസൂലുള്ളാഹിയുടെ മനസ്സ് മുഖമൊന്ന് ചുളിഞ്ഞു. കാരണം എന്താ? മക്കാ പ്രമാണിമാരിരിക്കാൻ ആ സമയത്ത് എന്തിനാണ് ഈ ഉമ്മു മക്തൂം ഇപ്പോഴ് വന്നത്? എന്തിനാ? റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. സാധാരണ നമുക്ക് തോന്നണമായി ചെ എന്ന് നമ്മൾ സാധാരണ പറയുമ്പോ മുഖം ഒന്ന് ചുളിയൂല്ലോ, അങ്ങനെ റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഈ പാവപ്പെട്ടവനോട് മനസ്സിൽ ഒരു വല്ലാത്ത അപകർഷതാ ബോധം, ഒരു അലോസരതയുണ്ടായി. അള്ളാഹു എന്ത് ചെയ്തു? കൂട്ടുകാരൻ ഇടപെട്ടു. അള്ളാഹുവിനറിയാം അങ്ങനെ ഒന്നുണ്ടായാൽ അവരുടെ സ്നേഹബന്ധം തകരും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം വല്ലാതെ ചുളിഞ്ഞുപോയി. അബ്ദുല്ലാഹി ഉമ്മു മക്തൂം എന്തിനാ ഇങ്ങനെ വന്നതെന്തിനാ? ആ സമയത്താണ് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞു വിടുന്നത്, പറഞ്ഞു കൊടുക്ക് ജിബ്രീലെ പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന തന്റെ കൂട്ടുകാരന്റെ മുഖം ചുളിഞ്ഞപ്പോ അള്ളാഹു ശാസിക്കുകയാണ്, വേണ്ട നബിയേ, അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയേ? അങ്ങയുടെ അടുക്കലേക്ക് ഒരു അന്ധനായ സഹാബി വന്നപ്പോ, ഓ നബി എന്തിനാണ് അങ്ങ് മുഖം ചുളിച്ചത്? എല്ലാ പാടില്ല നബിയേ, ഇന്നഹു തദ്കിറ, ഇതൊരു വാണിങ്ങാണ്. ഇനി എങ്ങാനും അങ്ങനെ ഒരിക്കൽ കൂടി മുഖം ചുളിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള സുഹൃബന്ധം പൊട്ടിപ്പോകും നബിയേ. പാവപ്പെട്ടവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, ആ പാവപ്പെട്ടവൻ ഞാനുമായിട്ട് അടുത്തവൻ
പാവപ്പെട്ടവനാണ്. ഏ നബിയെ, ആ പാവപ്പെട്ടവനുമായുള്ള ബന്ധമെങ്ങാനും മുറിച്ചു കളഞ്ഞാൽ ഇനി എങ്ങാനും മുഖമൊന്ന് ചുളിഞ്ഞു പോയാ വേണ്ട നബിയെ. ഇന്നഹു തദ്കിറാ, ഇനി ഇത് മേലാലാവത്തിക്കല്ല നബിയെ. എപ്പോഴെങ്കിലും പ്രവാചകന്റെ മനസ്സിലെങ്ങാനും അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ലാത്തതെങ്ങാനും വന്നു പോയാൽ ആ സമയത്ത് കൂട്ടുകാരൻ ഇടപെടുമായിരുന്നു. ഇത്രയേറെ ജീവിതത്തിലെ സ്നേഹബന്ധമുണ്ടായിരുന്നു അള്ളാഹും പ്രവാചകനും തമ്മിൽ. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന പ്രവാചകന്റെ മനസ്സ് വന്നാല് കൂടെ നിന്നിരുന്ന ഒരു പാവൊരു കുടിയിലേക്ക് പോകാൻ പോയാൽ ആ സമയത്ത് പുറകിൽ നിന്ന് പിടിച്ചു വലിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഓ ആഗ്രഹം അള്ളാഹു ചോദിക്കുന്നതിന് മുമ്പേ പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നെന്നാ. നമുക്ക് തന്നെ അറിയാമല്ലോ അള്ളാഹും പ്രവാചകനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ. അതുകൊണ്ട് തന്നെയല്ലേ പ്രവാചകൻ പറഞ്ഞത് ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖത്തു അബാബക്കർ. അല്ലാഹു വല്ലാത്തൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്റെ കൂട്ടുകാരനാക്കുമായിരുന്നു. ഇല്ല, എന്റെ കൂട്ടുകാരൻ എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. മനസ്സിലേതാഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് ആദ്യമായിട്ട് കിബിലയായിട്ട് വെച്ചത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നെഞ്ചു തിരിച്ച് നമസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലെ ആഗ്രഹം എന്താ? കഅബയെ കിബിലയാക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൈകെട്ടി നിസ്കരിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ആകാശത്തേക്കാണ്. ജിബ്രീൽ വരുന്നുണ്ടോ? കഅബയെ കിബിലയാക്കാൻ ആയത്തിറങ്ങുന്നുണ്ടോ? കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് അള്ളാഹ് അറിഞ്ഞാ മതി. അപ്പോൾ തന്നെ അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു തമ്മിലുള്ള പ്രേമബന്ധം, അനുരാഗബന്ധം അത്രത്തോളം ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ ഇത് വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടല്ലേ ഉമർ ഖാദിർ റളിയല്ലാഹു തആലാഹു പറഞ്ഞത് ഫസഖാഹു കൽസ മഹബ്ബത്തിൻ തസ്നീമാ സല്ലു അലൈഹി വസല്ലിമോ തസ്നീമാ. ഉമർ ഖാദിറിന്റെ വാക്കാണിത് ഫസഖാഹു കൽസ മഹബ്ബത്തിൻ തസ്നീമാ. അവർ അനുരാഗത്തിന്റെ തസ്നീമിൽ നിന്ന് കോരിക്കുടിച്ചെന്ന് പറഞ്ഞാൽ അവര് പ്രേമാനുരാഗത്തിന്റെ തസ്നീം നദിയിൽ നിന്ന് അല്ലാഹും പ്രവാചകനും കോരിക്കുടിച്ചെന്ന് ഉമർ ഖാദി പറഞ്ഞത്. എന്റെ സഹോദരങ്ങളെ, ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കലാ പതിവ്. കഅബയും കിബിലയാക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹമാണ്. കഅബയും കിബിലയാക്കുമെന്നുള്ള ആയത്ത് വരുന്നോ എന്നറിയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണെപ്പോഴും ആകാശത്തേക്കാ. ഉടനെ ജിബ്രീലിനെ പറഞ്ഞു വിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ കൂട്ടുകാരന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ കടമയല്ലേ. ഓ നബിയെ, കുഴപ്പമില്ല. കഅബയിലേക്ക് നെഞ്ചിതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിൽ ആഗ്രഹം വെച്ച് നടക്കണ്ട. ഫലനുവല്ലി എന്നക്ക കിബിലത്തന് തറലാ, അങ്ങക്ക് ഇഷ്ടപ്പെട്ട കഅബയിലേക്ക് നെഞ്ചിതിരിച്ചോ നബിയേ. സ്നേഹത്തിന്റെ അടുത്ത പാഠം, അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് അള്ളാഹ് അറിഞ്ഞാ മതി. ചോദിക്കുക പോലും വേണ്ട. ചോദിക്കണോ? ചോദിക്കണ്ട. ചോദിക്കണ്ട. റസൂൽ വലിയ വലിയൊരു നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞ എന്താ? മനസ്സ് നമ്മളോട് ചോദിച്ചിട്ടില്ല, മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാര്യയോടുള്ള സ്നേഹം നമുക്ക് എന്താ? നമ്മളിപ്പോ അടുത്ത ടൗണിൽ കൂടെ പോത്തങ്കോട്, ഇവിടെ അടുത്ത പോത്തങ്കോട് അല്ലേ, പോത്തങ്കോട് നമ്മൾ അതിലേ പോവാണ്. അപ്പൊ പോണ വഴിക്ക് ഇടത് ഭാഗത്ത് രാജകുമാരി ടെക്സ്റ്റൈൽസ്, അങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ കണ്ട് രാജകുമാരി ടെക്സ്റ്റൈൽസിന്റെ ആ കണ്ണാളി ചില്ലില് നല്ല ഒരു ചുരിദാർ ഇട്ടിരിക്കും. ഒന്നുകിൽ അനാർക്കലി അല്ലെ, പാട്ടിയാരെ തുടങ്ങി അങ്ങ് സിക്കിം മുതൽ തുടങ്ങിയതാണ് ചുരിദാറിന്റെ പേര്. പാട്ടിയാല, അനാർക്കലി, അവസാനം ഗുജറാത്ത്, കേരളം. കേരളം വരെ എത്തുമ്പോ അതിനാറ് ഒരു കാലേ കാണൂ. ചുരിദാറിന്റെ പേരാണ് അനാർക്കലി, പാട്ടിയാല, പാട്ടിന, ഗുജറാത്ത്. അപ്പൊ ഏറ്റവും അവസാനം കേരളം വരെ ചുരിദാറിന് കേരളം എന്ന് പേരിട്ടതിന്റെ കേരളത്തിന്റെ ഭൂപടം പോലെ ഒരു കാലമുള്ളത്. മറ്റേ കാല് ഫ്രീ.
അപ്പൊ അങ്ങനെ വരുന്ന സാധനം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മുടെ ഭാര്യ കൂടെ ഉണ്ട്, ഭാര്യ കണ്ണാടി ചില്ലിനകത്തൊരു നല്ല ചുരിദാർ കണ്ടു, അല്ലെങ്കിൽ തൊട്ടപ്പുറം ഗോൾഡ് സൂക്ക് ഉണ്ട്, ഗോൾഡ് സൂക്കില് ആ കഴുത്തില്ലാത്ത ഒരു സാധനം ഉണ്ടല്ലോ, താലിമാലയെ കിട്ടു വെച്ചാൽ അങ്ങനെ കഴുത്തില്ലാത്തൊരു ഡെമോ, ആ ഡെമോയില് നല്ല ഒരു നെക്ലേസ് കിടക്കണം ഒന്നേകാപ്പവന്റെ. നമ്മുടെ ഭാര്യ ഇങ്ങനെ നമ്മുടെ കൂടെ നടന്നു വരുന്ന സമയത്ത് ഈ പാവം അറിയാതെ ഇങ്ങനെ ഒന്ന് നോക്കി, നമ്മള് കണ്ടു തന്റെ ഭാര്യ ഈ കണ്ണാടി ചില്ലിൽ കിടക്കണ ചുരിദാറോ അല്ലെങ്കിൽ നെക്ലേസോ ഇതിങ്ങനെ ഇവള് ഒളികണ്ണിട്ട് നോക്കണത് നമ്മള് കണ്ടു കണ്ടു എന്ന് നമ്മള് ഭാവിച്ചില്ല. കാരണം പണ്ടാരം മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ നടക്കുമ്പോഴും സ്വർണ്ണക്കടയുടെ മുമ്പിൽ കൂടെ തുണിക്കടയുടെ മുമ്പിൽ കൂടെ പെണ്ണിനെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് കഴമക്കാർ പറയുന്നത്. കാരണം കഴുത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ട ഭാവം നടിച്ചില്ല. നമ്മളിങ്ങനെ നടന്നു വന്നു വീട്ടിൽ വന്നു, അവള് പാവം ഒന്നും പറഞ്ഞില്ല, ഭർത്താവിനോട് പറഞ്ഞില്ല. കാരണം അവക്കറിയാം ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പാവപ്പെട്ട മുസ്ലിയാരാണ് ഭർത്താവ്, അദ്ദേഹത്തിന്റെ ആകെ ശമ്പളം 3000 ഗുരുവാണ്. അതുകൊണ്ട് രണ്ട് ചുരിദാർ എടുത്താ തീർന്നു പട്ടിണി. ബാക്കി 3000 രൂപ കിട്ടിയാൽ രണ്ട് ചുരിദാർ എടുത്തിട്ട് സാധനത്തിന്റെ വില എന്തോ ഒരു സാധനം. ഒരു നേരത്തെ ഡ്രസ് എടുത്താൽ തീർന്നു ഒരു മാസത്തെ ശമ്പളം. അപ്പൊ അതുകൊണ്ട് ലോകത്താകെ മാറ്റമില്ലാത്ത ഒരു രണ്ട് സാധനമുണ്ട്. ഖുർആൻ പറഞ്ഞില്ല ആ തബുദീൽ എനിക്ക് എരിമാറ്റില്ല, അല്ലാഹുടെ വചനത്തിന് മാറ്റമില്ല, മുസ്ലിം ശമ്പളത്തിന് മാറ്റമില്ല. ഇവിടെ ഒഴിച്ച് ഇവിടെ മാറിയെന്ന സലാഹുദ്ദീൻ മൗലവി സലാഹുദ്ദീൻ മൗലവി എന്നിവിടുത്തെ കമ്മിറ്റിക്കാർ നല്ല കമ്മിറ്റിക്കാരാണ്, നല്ല രീതിയിൽ ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് കമ്മിറ്റിക്കാരെ കുറിച്ച് ഏതായാലും നല്ല അഭിപ്രായമാണ് ഇമാമിന്. അല്ലാഹു നരകത്തിൽ തരട്ടെ, ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അതിനുള്ള എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നൽകി നൽകിയിരിക്കുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, അവസാനം നമ്മൾ വീട്ടിൽ പോയി, നമ്മുടെ ഭാര്യയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നമുക്കറിയാം. പിറ്റേ പ്രാവശ്യം ഏതായാലും റമദാൻ കഴിഞ്ഞു പെരുന്നാളൊക്കെ ആയി, ഒരു ഇമാമിന് ഏറ്റവും കൂടുതലൊക്കെ ശമ്പളമൊക്കെ മാറ്റി പെരുന്നാളിന് കുറച്ച് കൈമുടക്ക് കിട്ടുന്നില്ല, പെരുന്നാൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഉസ്താദിനൊന്നും കെട്ടിപ്പിടിച്ച് വാരിയിൽ പൊടിഞ്ഞു പോകും. കെട്ടിപ്പിടുത്തത്തിൽ എന്തേലും വൈരാഗ്യം ഉണ്ടെ തീർക്കണം അവിടെ. ഇനി കെട്ടിപ്പിടിക്കണേന്റെ ഇടയിൽ ഉസ്താദിനോട് എന്തേലും വൈരാഗ്യം ഉണ്ടെ കെട്ടിപ്പിടിക്കണേന്റെ ഇടയിൽ കഴുത്തിപ്പിടുത്തിൽ ഞെക്കും കൂടെ കൊടുക്കും, അറിയൂലല്ലോ ഇതിന്റെ ഇടയിൽ. അപ്പൊ ആ സമയത്ത് കൈമുടക്കൊക്കെ കൊടുക്കും ഉസ്താദിന്, ഒരല്പ പൈസയും മറ്റു കാര്യങ്ങളൊക്കെ. ഒരു ഇമാമിന്റെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു പള്ളി ജീവനക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടക്കുന്ന റമദാൻ ശേഷമാണ്, വീട് ഷീറ്റാണ് അത് മാറ്റി ഒന്ന് വാർക്കണം, ഇൻഷാല്ലാ റമദാൻ കഴിയട്ടെ എന്നേ പറയും. ഒരു കാരണം അദ്ദേഹം ഇപ്പൊ ഒരു തൊഴിലാളിക്ക് അയാൾ എന്തെങ്കിലും ചെയ്യുന്ന ഓണത്തിന് ബോണസ് കിട്ടുമ്പോഴാണ്, ബോണസ് കിട്ടട്ടെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ മോള് ഒരു 5 വയസ്സായ മോളുണ്ട്, ഒരു ചെറിയ സ്വർണ്ണക്കടുക്ക മേടിച്ചിടുന്നു, ഇൻഷാല്ലാ റമദാൻ കഴിയട്ടെ. കാരണം ആ സമയത്താണ് ശമ്പളം കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുന്നത്, വീട്ടിലെ ഒരു കാര്യം നടക്കും. അപ്പൊ അന്ന് കൊണ്ടുവന്ന് മുസാഫത്തൊക്കെ ചെയ്ത് നോക്കിയപ്പോ കൊറേയൊക്കെ കൊള്ളാം. ചില ബിരുദന്മാരുണ്ട് അന്ന് കൊടുക്കൂല, അവരെന്തെന്നറിയോ 100 രൂപയുടെ ഫോട്ടോ സ്റ്റാർ എടുക്കും, ഫോട്ടോ സ്റ്റാർ തൊട്ട് ഉസ്താദിനും കൊടുക്കും 100 രൂപ പോക്കറ്റിലും വെക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോ അതൊക്കെ എണ്ണിക്കരിഞ്ഞ് കിട്ടിയത് പെരുന്നാൾ കഴിഞ്ഞപ്പോ പോയ വഴിക്ക് പോത്തങ്കോട് ഇറങ്ങി. അന്ന് ഭാര്യ നോക്കി ആ ചുരിദാറോ ഒരു നെക്ലേസോ വാങ്ങിച്ച് കയ്യില് വെച്ച് അങ്ങ് വീട്ടില് ചെന്ന് വിളിക്കണം, സുബൈദാ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈ നീട്ടി തുറന്നു നോക്കുമ്പോ അന്ന് താൻ കണ്ടിട്ട് പറയാതെ മനസ്സിൽ വെച്ചിരുന്ന ആ നെക്ലസ്, അത് കാണുമ്പോ ഉള്ള സന്തോഷം എന്തായിരിക്കും? അതൊന്ന് കാണുമ്പോ അത് കയ്യിൽ കിട്ടുമ്പോ, പറയാതെ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോ അതുകൊണ്ടുള്ള ആ സന്തോഷം എന്തായിരിക്കും? ആ സ്നേഹം എന്തായിരിക്കും? തനിക്ക് ഇത്രയും ഉള്ളപ്പോഴും ഭാര്യയുടെ ആ സ്നേഹം, ആഗ്രഹം അറിഞ്ഞ് ചെയ്തു കൊടുത്ത ഭർത്താവിന്റെ സ്നേഹം, അവര് തമ്മിലുള്ള സ്നേഹം എന്തോ എത്ര നന്നായിരിക്കും. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും തമ്മിലുള്ള കൂട്ടുബന്ധം ഇതാണ്. അള്ളാഹനെ കൂട്ടുകാരനാക്കണം, ഇത് തന്നെയാണ്. ഒരു കൂട്ടുകാരുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാകുമോ അതൊക്കെ അള്ളാഹും അള്ളാഹുന്റെ റസൂലും തമ്മിലുണ്ടായി. പറയുന്നു മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി, അള്ളാഹനെ കൂട്ടുകാരനാക്കാൻ വലിയ എളുപ്പമോ? അള്ളാഹു അങ്ങനെയാണ്. പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ആഗ്രഹം എന്താ? കഅബാലയം കിബിലയാക്കണം. റസൂലുള്ള ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹ പറഞ്ഞു, ആക്കിക്കോ നബി, ഇനി എന്തിനാ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിരിക്കുന്നത്? അള്ളാഹുന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെന്ന് അള്ളാഹ് അറിഞ്ഞാ മതി, അപ്പോ തന്നെ അത് സാധിപ്പിച്ചോളൂ. ഇബ്രാഹിം നബിയുടെ അത്രയും സ്നേഹം അള്ളാഹ് ഉണ്ടാ? ഇബ്രാഹിം നബിയെ വിളിച്ചിരിക്കുന്നത് ഖലീൽ എന്നാണ്. ഖലീലിന്റെ അർത്ഥം കൂട്ടുകാരൻ. റസൂലുള്ളാഹിയുടെ പേരെന്താ? ഹബീബ്. ഹബീബിന്റെ അർത്ഥം കൂട്ടുകാരൻ. പക്ഷെ ഈ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അള്ളാഹ് കൊടുക്കും.
അവസാനം വരെ എന്നെ കുറിച്ച് എല്ലാവരും നല്ലതെന്ന് പറയിപ്പിക്കണേ അല്ലാഹുവേ. ഇബ്രാഹിം നബി ഇത് ചോദിച്ചപ്പോൾ അല്ലാഹു കൊടുത്തത്, റസൂലുള്ളാഹ് അങ്ങനെയല്ല ചോദിക്കുന്നതിന് മുമ്പേ അല്ലാഹു കൊടുത്തു. അവസാനം വരെ അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തി തന്നിരിക്കുന്നു. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്, അള്ളാഹുവേ നാളെ നീ എനിക്ക് ജന്നത്തുൽ നഈം നൽകണേ അല്ലാ. ഇബ്രാഹിം നബി ദുആ ചെയ്തപ്പോഴാണ് അള്ളാഹ് കൊടുത്തത്. പക്ഷേ റസൂലുള്ളയോട് അങ്ങനെയല്ല ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹ് പറഞ്ഞു, നബിയേ അങ്ങേക്ക് ഞാൻ കൗസർ എന്ന സ്വർഗീയ നദി തന്നിരിക്കുന്നു നബിയേ. ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇബ്രാഹിം നബി ചോദിച്ചാൽ കൊടുക്കും, അല്ലാഹു റസൂൽ ചോദിക്കണ്ട, ചോദിക്കുന്നതിന് മുമ്പേ അല്ലാഹു അങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്തിരുന്ന റസൂലുള്ളാഹിയുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് അറിഞ്ഞു കൊടുത്തിരുന്ന അല്ലാഹു. ഇവര് തമ്മിൽ ഇത്രത്തോളം നല്ല സ്നേഹമായിരുന്നു. പക്ഷെ ഈ രണ്ടു കൂട്ടുകാരും തമ്മിൽ ഒരു ദിവസം പിണങ്ങി അല്ലാഹു അല്ലാന്റെ റസൂലും തമ്മില് ഒരു ദിവസം പിണങ്ങി. കൂട്ടുകാരാകുമ്പോ കൂട്ടുകാരാകുമ്പോ ചിലപ്പോ കൂട്ടുകാർ തമ്മിൽ പിണങ്ങൂലെ. എന്താ കാര്യം? അവന് പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ എന്നെ വിളിച്ചില്ല, അല്ലെ? അവന്റെ കല്യാണമായി. അവന്റെ കല്യാണമാകുമ്പോ എന്നോട് പറയേണ്ടതല്ലേ? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് വലിയ ബന്ധമല്ലായിരുന്നു. 4 മണിക്ക് കോളേജിന്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരും ഒന്നിച്ചല്ലേ നിന്നു. കല്യാണമായപ്പോ അവൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട സംഭവം എത്തുമ്പോൾ എന്നെ ഓർത്തില്ല, അല്ലെ? എന്നെ വിളിച്ചില്ല. കൂട്ടുകാർ തമ്മിൽ പിണങ്ങും. അള്ളാഹും അള്ളാന്റെ പ്രവാചകനും തമ്മിൽ പിണങ്ങി. രണ്ട് കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. പിണക്കം എത്ര ദിവസം നിന്നു? ഞാൻ പറയണ കാര്യം കാര്യങ്ങൾ അറിയാം, പക്ഷെ അള്ളാഹനെ കൂട്ടുകാരനാക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കുറെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. എന്റെ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം. ബാക്കി ഓരോന്നോരോന്ന് ബാക്കി 5 കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം. 5 ഒന്നും അല്ല, കുറെ ഉണ്ട്. അള്ളാഹും അള്ളാഹന്റെ റസൂൽ രണ്ട് കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. ആ പിണക്ക് എത്ര ദിവസം നീണ്ടു വന്നു? എത്ര ദിവസം നീണ്ടു? നിങ്ങൾ കൂട്ടുകാരെ തമ്മിൽ പിണങ്ങി എത്ര ദിവസം നീണ്ടു വന്നു? പറയും. 3 ദിവസം പാടുള്ളൂ എന്നാണ് ഇങ്ങനെ തമ്മിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല കൂട്ടുകാരി ഭാര്യയും ഭർത്താവുമാണല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എത്ര ദിവസം ഉണ്ടായിരിക്കാം? ഒരു ദിവസം, 24 മണിക്കൂറിനുള്ളിൽ മിണ്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഭാര്യയും ഭർത്താവും രണ്ട് സത്യവിശ്വാസികളെ തമ്മിൽ പിണങ്ങിയാൽ 3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ 1 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിൽ പിണങ്ങി പിണങ്ങി ആ പിണക്കം നീണ്ടുപോയി. അവസാനം അവര് മിണ്ടി. ആദ്യം ആരാ മിണ്ടിയത്? റസൂലുള്ള മിണ്ടി, അല്ല മിണ്ടിയോ? റസൂലുള്ള മിണ്ടി. തിരുത്തി എന്താ കാര്യം? അള്ളാഹു ആണ് പിണങ്ങിയത്. പിണങ്ങാൻ കാരണമൊന്നുമില്ല. അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വിഭാഗം ആളുകൾ വന്നു. റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാണ്? ഇന്നലെ ഞാൻ പറഞ്ഞ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന ഗുഹാവാസികൾ എത്ര പേരാ? 7 പേരാണോ, 9 പേരാണോ, 11 പേരാണോ? അള്ളാഹുന്റെ റസൂലിനോട് വന്നിട്ട് നസ്രാണികൾ ചോദിച്ചു. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പറയാം, ഇൻഷാഅല്ലാഹ് പറയാം. മറന്നു അള്ളാഹു ഉദ്ദേശിച്ചാലും പറയാം എന്ന് കൂട്ടുകാരന്റെ പേര് പറയാൻ മറന്നുപോയി. അള്ളാഹ് പിണങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലേൽക്കുകയാണ്. അവര് തമ്മിലുള്ള കൂട്ടുബന്ധം അവസാനിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പറയാമെന്ന് പറഞ്ഞപ്പോ ഇൻഷാല്ലാ പറയാൻ മറന്നുപോയി. അള്ളാഹുവിന്റെ നാമം പറയാൻ മറന്നുപോയി. സഹോദരങ്ങളെ, ആ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അള്ളാഹുവിൽ നിന്ന് ദൂത് വരുന്നില്ല, ജിബ്രീൽ വരുന്നില്ല, ഖുർആനിന്റെ ആയത്തിറങ്ങുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി താൻ ഇൻഷാല്ലാ പറയാത്തത്
മതത്തിന്റെ പ്രത്യാഖ്യാതമാ. ദിവസം ഒന്ന് കടന്നു, രണ്ട് കടന്നു, മൂന്ന് കടന്നു, മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അല്ലാഹു മിണ്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ആകാശത്തേക്ക് നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോ? ജിബ്രീൽ വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും തമ്മിലുള്ള ബന്ധമല്ലേ, ഒരിക്കലും അവസാനിക്കാത്ത ബന്ധമല്ലേ എന്ന് ജിബ്രീൽ കടന്നു വന്ന് ബന്ധം പുതുക്കിയതല്ലേ? ഒരാഴ്ച കടന്നു, രണ്ടാഴ്ച കടന്നു, അല്ലാഹുവിന്റെ പിണക്കം മാറിയിട്ടില്ല. നിങ്ങളതൊരു നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ച രണ്ട് കൂട്ടുകാരുടെ ഇടയിൽ ബന്ധമങ്ങ് തകർന്നു പോയപ്പോ സഹോദരങ്ങളെ, മാസം ഒന്ന് കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇടയിലുള്ള സ്നേഹത്തിന്റെ ദൂതനല്ലയോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നില്ല എന്ന് രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ നോക്കുന്ന ആകാശത്ത് പ്രത്യക്ഷമാകുന്നുവോ? ഗസൽസലത്തിൽ ജറസിയും മണിനാദം മുടങ്ങുന്നുവോ? ജിബ്രീൽ കടന്നു വരുന്നുവോ? നാട്ടിൽ മുഴുവനും പാട്ടായി, അല്ലാഹു റസൂലുള്ളാനെ കൈവിട്ട് കളഞ്ഞു. അബൂജഹലും മുനാഫിഖീങ്ങളും പറയാൻ തുടങ്ങി, മുഹമ്മദിന്റെ അല്ലാഹു മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാണ്. ഒരു മാസമായിട്ട് വഹി വരുന്നില്ല, ഒരു മാസമായിട്ട് ജിബ്രീൽ വരുന്നില്ല, അല്ലാഹു കൈവിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നൊന്തുപോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് കിടങ്ങിപ്പോയി. അല്ലാഹുവേ, 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 നീ എന്നോട് പിണങ്ങിയോ അല്ലാ? എന്നോടുള്ള ബന്ധം നീ മുറിച്ചു കളഞ്ഞോ അല്ലാ? എത്രയോ ദിവസങ്ങളായി സഹോദരങ്ങളെ, ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, ഒരു മാസമല്ല, 40 ദിവസം അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിൽ ബന്ധമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അല്ലാഹും അല്ലാഹുവിന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞ 21-ാം നൂറ്റാണ്ടിന്റെ രണ്ട് ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അന്തരിച്ചു പോയ മൈക്കൽ ജാക്സന്റെ വൃത്തികെട്ട മുഖവും ടീഷർട്ടിന്റെ മുമ്പിൽ പതിച്ചു വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാ മൂത്തുകളെ കൂട്ടുകാരാക്കി മാറ്റുന്ന ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളുടെ സാജാ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടക്കമുള്ള ഫോട്ടോകൾ കടപ്പറയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. കാവ്യാ മാധവനെയും നവ്യാ നായരും മീരാദാസ്മിനും ഒക്കെ കടപ്പറയിൽ കൂടുതൽ മോഡലാകുന്ന, അവരെ പോലെയാകാൻ വസ്ത്രധാരണം മാറ്റിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് അല്ലാഹു അവന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല. 40 ദിവസം പൂർത്തിയായി, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, 40 ദിവസം കഴിഞ്ഞിട്ട് ജിബ്രീൽ വരുന്നില്ലല്ലോ, വഹി വരുന്നില്ലല്ലോ, അല്ലാഹുവേ നീ എന്നെ കൈവിട്ടോ അല്ലാ? ഈ മക്കാ മരുഭൂമിയിൽ ആയിരക്കണക്കിന് എതിരാളികൾ എന്റെ രക്തം കുടിക്കാൻ നിൽക്കുമ്പോ, എന്റെ തല കൊയ്യാൻ നിൽക്കുമ്പോ, നീ എന്നെ കൈവിട്ടോ അല്ലാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. 40 ദിവസം പൂർത്തിയായി, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരന്റെ കവിൾത്തടങ്ങളുടെ ഓരങ്ങളിൽ എവിടെയോ കണ്ണുനീർ തുള്ളി അടന്നു വീണപ്പോ അല്ലാഹ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അല്ലാഹ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ഗഗനലോകത്തിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. 40 ദിവസമായിട്ട് വരാത്ത മാലാഖ വരുന്നു. ഓ നബിയേ, കരയണ്ട നബിയേ, വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഉലാ ولسوف يعطيك ربك فترى والله والله മധ്യാന സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈരീദാ സജാ ഇരുൾമുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ
അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. അങ്ങേ ഞാൻ കൈവിട്ടില്ല നബിയേ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആരാ പറയുന്നത് ആകാശത്തിന്റെ തമ്പുരാൻ, ചന്ദ്രന്റെ തമ്പുരാൻ, സൂര്യന്റെ തമ്പുരാൻ ഈ അഗ്നിലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനെ സിദ്ധിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോറ്റുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തൊരു മനുഷ്യ ജന്മത്തോട് പറയുകയാണ്, മാവദ്ദക റബ്ബുക, അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. വമാ കലാ, അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയേ. നാളെ നമ്മുടെ കണ്ണുനീർ വരും, വല്ല പറയണം, എടാ നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ലടാ, നിന്നോട് ഞാൻ പിണങ്ങിയിട്ടില്ലടാ. അല്ലാഹു നമ്മളോട് പിണങ്ങാതിരിക്കട്ടെ, അല്ലാഹു നമ്മെ കൈവിടാതിരിക്കട്ടെ. അല്ല എങ്ങാനും നമ്മളെ കൈവിട്ടു പോയാ ഓ ചെറുപ്പക്കാരാ, അല്ല എങ്ങാനും നമ്മളോടൊന്ന് കൂട്ടുവെട്ടിയാ, അല്ല എങ്ങാനും ഒന്ന് പിണങ്ങി മാറി നിന്നാ, പിന്നെ ഈ ലോകത്താര് നിന്റെ കൂടെ ഉണ്ടായിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്റെ കൈ പിടിച്ചിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്നെ സഹായിക്കാമെന്നിട്ട് കാര്യമെന്താ? ഓര് നിന്നെ സഹായിക്കാമെന്നാലും ഇന്നറാദനി അല്ലാഹു ബിദുറിൻ നൽഹുന്ന കാശിബാ തുറിഹി അവറാദനി ബിറഹ്മതിൻ അൽഹുന്ന മംസികാതു റഹ്മതി. അല്ലാഹു വിചാരിച്ചാലല്ലാതെ നിനക്ക് നിന്നെ ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല. അല്ലാഹു വിചാരിച്ചാലല്ലാതെ നിനക്കൊരു ആപത്ത് വരുത്താൻ മറ്റൊരാൾക്ക് കഴിയില്ല. അല്ലാഹുവിനെ കൈവിട്ടു പോയാൽ. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുകയാ, അല്ലാഹു നമ്മളെ കൈവിടരുത്, അല്ലാഹു നമ്മളോട് കൂട്ടുവെട്ടരുത്, അല്ലാഹു നമ്മളോട് പിണങ്ങരുത്. അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ. എത്രയോ പ്രാവശ്യം നമ്മൾ ഓതുന്ന സൂറത്താണിത്. ഇതിന്റെ അർത്ഥം നമുക്ക് ഇതേവരെ അറിയുമോ? അല്ലാഹു ചോദിക്കുന്ന നബി അങ്ങ് എന്താ വിചാരിച്ചത്? ഞാനെങ്ങനെ കൈവിടുമോ നബിയേ? അലം യജിദുക യതീമം ഫാവാ, അങ്ങ് വാപ്പയില്ലാടെ ഉമ്മയില്ലാടെ യതീമായിട്ട് ജനിച്ചതല്ല നബിയേ? വാപ്പയില്ലാടെ ഉമ്മയില്ലാടെ മക്കാ മരുഭൂമിയിലൂടെ ആരും കൈപിടിക്കാനില്ലാടെ നടന്നപ്പോ ഫാവാ, അങ്ങയുടെ കൈപിടിച്ചത് ഞാനല്ല നബിയേ. ഇതാണ് അല്ലയുമായിട്ടുള്ള ബന്ധം, ഇതാണ് റബ്ബുമായിട്ടുള്ള ബന്ധം. അങ്ങയെ ഞാനല്ല നബിയേ, വാപ്പയില്ലാടെ ഉമ്മയില്ലാടെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ പോലും കൈപിടിക്കാനില്ലാത്തപ്പോ ഫാവാ, ഓ നബിയേ ഞാനല്ലേ അങ്ങേക്ക് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്തിനാ ഞാനങ്ങയോട് പിണങ്ങുന്നത് എന്തിനാ, ഞാനങ്ങയോട് കൈവിടുന്നത് എന്തിനാ? അതുകൊണ്ട് സഹോദരങ്ങളെ, കൈപിടിക്കാൻ ആരുമില്ലാതെ നടക്കുമ്പോ ഓ സമയത്തെങ്ങാനും അല്ലാഹു നമ്മുടെ കൈപിടിച്ചാൽ അല്ലാഹു പ്രവാചകനുമായിട്ടുള്ള പിണക്കം തീർന്നു. ആ പിണക്കം തീർന്നപ്പോൾ റസൂലുള്ളാഹിക്ക് സമാധാനമായി. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആരെയാണോ നമ്മൾ മനസ്സിന് സ്നേഹിക്കുന്നത് ആ മനുഷ്യനെ ഒന്ന് കാണാൻ നമുക്ക് ആഗ്രഹമില്ലേ? ഓ പ്രേമപാദനത്തിനെ കാണാൻ നമുക്ക് കൊതിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് സ്നേഹിക്കുന്നത് ആരെയാ? റബ്ബിനെയല്ലേ? മനസ്സിലും ഇടുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലേ? ഓ പ്രേമപാദനത്തിനെ കാണാൻ ഒരാഗ്രഹമില്ലേ? അല്ലാഹു ചോദിച്ച് നബിയെ എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ? പ്രേമപാദനത്തിനെ കാണാൻ, സ്നേഹിക്കുന്നവനെ കാണാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മുസ്ലിം ബംഗളെ, നീ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ഒരാളെ കാണാൻ എത്രയോ പാടുപെടാറുണ്ട്. വഴിവെക്കിൽ പോയി നോക്കി നിൽക്കാറില്ലേ? ഫോട്ടോ വാങ്ങിച്ച് കണ്ടുകൊണ്ടിരിക്കാറില്ലേ? മൊബൈലിൽ സ്റ്റോറി ചെയ്തിട്ട് രാത്രിക്ക് രാമായണമെടുത്ത് നോക്കാറില്ലേ? നിങ്ങൾക്ക് ഈ സ്നേഹബന്ധം അറിയുമോ? അല്ലാഹു ചോദിച്ചു, നബിയെ വരുന്നുണ്ടോ എന്നെ കാണാൻ? എന്നെ കാണാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ നബിയെ? അതെ അല്ലാഹു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്റെ മനസ്സിൽ നീയാണ്, എന്റെ ഹൃദയത്തിൽ നീയാണ്, എന്റെ ചിന്ത നീയാണ്, എന്റെ അടക്കം നീയാണ്, എന്റെ അനക്കം നീയാണ്, എനിക്കൊന്ന് കാണണമല്ല. ആ ലോകത്തിലേ വരെ കണ്ടിട്ടില്ലാത്ത രണ്ട് സ്നേഹവാചനങ്ങളെ തമ്മിൽ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ സ്നേഹിതനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ രാത്രി നടന്ന വെറും യാത്രയല്ല, രണ്ട് കൂട്ടുകാര് തമ്മിൽ കാണാനുള്ള കൂട്ടുമുട്ടലാണ്. അല്ലാഹു പറയുകയാണ്, നബിയെ കാണണോ? നബിയെ കാണണമല്ല. എന്നാൽ വന്നോ
നബിയെ ജിബ്രീലിനെ വിളിച്ചു, ലോകത്തിലെ ഏറ്റവും മുന്തിയ വാഹനം കൊടുത്തുവിട്ടു. ബുറാക്ക് കടന്നു വരികയാണ് വീട്ടില് കിടക്കുന്ന പ്രവാചകനെ വിളിക്കുന്നു, കയറി നബിയെ കയറുക കയറുക. ഇതേവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഹ്റാജ്. കാണണം എത്ര നമുക്ക് മനസ്സിന് വലിയ സ്നേഹമുണ്ട്, പക്ഷെ ഇതേവരെ കണ്ടിട്ടില്ല, നമുക്ക് കാണാൻ വലിയ ആഗ്രഹമല്ലേ. ഈ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം സഹോദരങ്ങളെ. അതിന് എന്ത് ചെയ്യണം, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. മനസ്സിലൊരാഗ്രഹമില്ലേ, മനസ്സിലൊരാഗ്രഹമില്ലേ, ഉണ്ടോ ഇല്ലയോ? പിന്നെ ഞാൻ ഈ തൊണ്ട പൊളിച്ച് പറയണെന്തിനാ, ഒരു ആഗ്രഹം വേണ്ടേ? അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല, വളരെ നിസ്സാരമാണ്. എന്റെ സഹോദരങ്ങളെ, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂ? സ്വന്തം ഭാര്യയുടെ പരാതി തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂ? പറ്റൂല, പറ്റൂല. സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇനി എന്തൊക്കെ ചെയ്താലും റസൂൽ എന്ന് പറഞ്ഞു, പെണ്ണിന്റെ സ്വഭാവം അവള് പറയും, മറായിത്തും ഖൈറം കത്തു, എന്തൊക്കെ ചെയ്താലും പറയും, ഇയാള് ജനിച്ചിട്ട് ഇതേ അവർ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടില്ല. റസൂൽ എന്ന് പറഞ്ഞു പെണ്ണിന്റെ സ്വഭാവം എന്താ, മരിക്കുന്നത് വരെ അവക്ക് ചുണ്ടിൽ കൊണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താല് മരിക്കാൻ നേരത്ത് പറയും, മറായിത്തു മിൻ ഖൈറം കത്തു. റസൂൽ എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ലേ, ഇവിടത്തെ പെണ്ണുങ്ങളല്ല, വേറെ വേറെ രണ്ടു ദിവസം കൂടെ വാള് പറയണ്ടേ, നിങ്ങളെ കുറിച്ചല്ല ഈ പറയണത്, വേറെ രണ്ടു. അപ്പൊ റസൂൽ പറഞ്ഞ അപ്പോഴും പെണ്ണ് പറയും, മറായിത്തു മിൻ ഖൈറം കത്തു, നിങ്ങൾ എന്നെ കെട്ടിയത് നേസീതേ ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടില്ല. ഭാര്യയുടെ പരാതി തീർക്കാൻ പറ്റുമോ, ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? എന്ത് ചെയ്താലും അത് പെണ്ണിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ എന്റെ ഭാര്യയോട് ഇതെന്താ നിങ്ങൾക്ക് പരാതി തീരാത്തത്? അവളെന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാക്കല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടുകാരെ സലാഹുദ്ദീമലയുടെ ഭാര്യ എന്റെ ഭാര്യ വലിയ അടുത്ത കൂട്ടുകാരെ, അവരെപ്പോഴും വിളിക്കുക ചെയ്യും, വീട്ടിൽ ചെന്ന് പറയല്ലേ. അപ്പോ അവളെന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു? അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഭാര്യയ്ക്ക് ഒരു പരിവം ഉണ്ടാവും. എന്നാ നിന്റെ പരിവം തരും, നമുക്ക് ഹജ്ജിന് പോവാം എന്ന് പറഞ്ഞ ഹജ്ജിന് കൊണ്ടായാ പറയും, നിങ്ങളെ ഒരു പ്രാവശ്യം അല്ലേ ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്താൽ ഇനിയിപ്പോ അവസാനം വരെ കൊണ്ടായാലും അവള് പറയും, അവള് അതല്ലേ ചെയ്തുള്ളൂ എന്ന് പറയും. എന്ന് പറയും, ഭാര്യയുടെ സ്വഭാവമാണ്. മക്കൾക്ക് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? വാപ്പ ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തന്നത് 10 സെന്റ്, ഇതൊക്കെ ഉണ്ടായിട്ടും വാപ്പ എനിക്ക് തന്നെ എത്രയാ, 10 സെന്റ്. എന്റെ പൊന്നു സഹോദരിമാരെ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മക്കൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട് എന്റെ സഹോദരങ്ങളോട് ഒരു അള്ളാഹുവായിട്ടുള്ള സ്നേഹബന്ധം എന്താ? ഞാനിത് പറയുന്ന ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ മക്കൾക്ക് കൊടുത്താലോ, ഇപ്പൊ ഒരു ഉമ്മ ഉമ്മ, ആ ഉമ്മ മക്കൾക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവനും മക്കൾ കൊടുത്തു, പെമ്മക്ക് കൊടുത്തു, അവസാനം ഉമ്മ എന്ത് ചെയ്തൊരു കടുക്കരുത്, അതും കൂടെ അവർക്ക് തന്നൂടെ, കളവിട്ടുണ്ടോ? എന്തൊക്കെ കൊടുത്ത് അവസാനം ഒരു അലുക്കത്തുണ്ട്, ഒരു അലുക്കത്തുണ്ടല്ലോ, വലിയ ഭാരമുള്ള ഒരു അലുക്കത്ത്, അതിങ്ങനെ തൂങ്ങി തൂങ്ങി ആ കാതിന്റെ ഒരു വട്ടം ഉണ്ടായിട്ട് ഒരു സൈക്കിൾ ടയറിന്റെ വലിപ്പുണ്ടാവും, എന്നാലും അത് പള്ളിക്കൂരി കൊടുക്കൂല, പിന്നെ അത് ഇട്ട് തൂക്കിക്കൊണ്ടോ, ഒരു അലുക്കത്ത് ഇങ്ങനെ കിടക്കണം. അപ്പോഴും അതും കൂടെ അവർക്ക് അങ്ങോട്ട് മാതാപിതാക്കൾക്കും മക്കൾക്കും മാതാപിതാക്കളോട് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വർണവും പണവും ഉണ്ടെങ്കിൽ വലിയ സ്നേഹം, അല്ലെങ്കിൽ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? സ്വർണം പണം പണം. വാപ്പായോട് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവണപ്പോഴാണ് വാപ്പ മരിക്കാൻ കിടക്കാണ് സക്കറാത്തിൽ, എല്ലാരും വിളിച്ചത് വാപ്പ മരിക്കാൻ പോകണം, പാഞ്ഞു വരും എല്ലാവരും, ഓടി പാഞ്ഞു വരും, വാപ്പ കട്ടിലി കിടന്ന് കട്ടിലി കിടന്ന് വാപ്പ വാപ്പാക്ക് ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം, സ്നേഹം എപ്പോഴാ? മരിക്കാൻ വേണ്ടി കിടക്കണ വാപ്പായോടും ഉമ്മായോടും മക്കൾക്ക് അപാര സ്നേഹമാണ്, ഏറ്റവും സ്നേഹം കാണിക്കണപ്പോഴാ വാപ്പ വാപ്പ വാപ്പാക്ക് എന്ത് ആഗ്രഹം പറഞ്ഞോളൂ ഞാൻ സാധിപ്പിച്ചത്. മരിക്കാൻ സക്കറാത്തി കിടക്കണ വാപ്പയുടെ ഉമ്മയുടെ മക്കൾ പറഞ്ഞ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണേലും പറഞ്ഞോളൂ, ഞങ്ങൾ സാധിപ്പിച്ചേരും. എടാ പക, അയാൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നീ അതൊന്ന് ചോദിക്കൂ, ചോദിക്കൂല, കാരണം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇപ്പഴേതായാലും ഇനി ഇവിടെ എഴുന്നേൽക്കൂലെന്നറിയാം, കാരണം അസ്രായേലിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വരെ കണ്ടു കിടക്കുക, ഇനി എഴുന്നേൽക്കൂലെന്നറിയാം. അപ്പൊ ആ സമയത്ത് പോയി ചോദിക്കും, വാപ്പാക്ക് വീഗാലാന്റി പോകണം, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ആ സമയത്താണ് വാപ്പയോട് മക്കൾക്ക് സ്നേഹം കൂടുതൽ, മക്കൾക്ക്. ഇനിയിപ്പോ ഉമ്മായ മരിക്കാൻ കിടക്കണമെങ്കിൽ പെമ്മക്കൾ വന്നിട്ട് ആ തലയുടെ ചോട്ടിലെ പെമ്മക്കൾ ഇരിക്കും, കാരണം മരിച്ചിട്ട് വേണം കമ്മല് വലിച്ചു പറിക്കാൻ.
നിങ്ങൾ ആർക്ക് എന്ത് വേണേ കൊടുത്തോളി, വാരിക്കോരി കൊടുത്തോളി, ആ നന്ദി നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. മനുഷ്യരുടെ ഇടയിൽ മക്കൾക്ക് കൊടുത്ത് മുഴുപ്പിക്കാൻ പറ്റുമോ? ഭാര്യക്ക് കൊടുത്ത് പറ്റുമോ? ഇനി മാതാപിതാക്കൾക്ക് മക്കൾ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ, മാതാപിതാക്കളെ കൊണ്ട് അവൻ എനിക്കെല്ലാം തരുന്നവനാണെന്ന് ഏതെങ്കിലും വാപ്പയുമ്മേ പറയോ? അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വലിയ ആളായി ഡോക്ടറാക്കി, ഇപ്പം അവൻ ഒന്നാം തീയതി വന്നിട്ട് ഒരു 10 ഗുരുവ സയ്യിദ് ദുആനി കാജാബീഡി വലിക്കാം. വാപ്പാടെ പരാതി എന്താ? വളർത്തി വലുതാക്കിട്ട് അവന് ഭാര്യയും മക്കളും ആയപ്പോ അവർക്ക് കൊടുക്കും, എനിക്കില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആർക്കൊക്കെ വാരിക്കോരി കൊടുത്താലും ആയുസ് മുഴുവനും നിങ്ങൾ കൊടുത്താലും അവര് നിങ്ങളോട് തൃപ്തിപ്പെട്ട് പറയില്ല. പക്ഷേ നേരെ ചവാണ് തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് നിങ്ങളോട് പരിപൂർണ തൃപ്തിയാണ്. ലോകത്ത് ആരെയും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റൂല, പക്ഷെ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം ചെയ്താൽ മതി. ലോകത്ത് ഇത്രയും അനുഗ്രഹമൊക്കെ ചെയ്തു തന്നിട്ട് അള്ളാഹു നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന 5 കാര്യം ഒന്നെന്താ? അള്ളാഹുവിനെയും പ്രവാചകനെയും വിശ്വസിക്കണം, പാടില്ലല്ലോ, പാടില്ലല്ലോ. 2 24 മണിക്കൂർ തന്നതിൽ നിന്ന് ഒരു അരമണിക്കൂർ ജീവിതത്തിൽ അള്ളാഹുക്ക് വേണ്ടി 5 വക്തത്ത് നിസ്കരിക്കണം. ബുദ്ധിമുട്ടുണ്ടോ? 24 മണിക്കൂറുണ്ട്, 23.5 മണിക്കൂർ നേടുത്തോ, അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കണം. ഇത് നേരെ മറിച്ച് നിങ്ങളുടെ ഭാര്യയോടാണെങ്കിലും നിങ്ങൾക്ക് 24 രൂപ കൊടുത്തു കിട്ടി, 50 പൈസ കൊണ്ട് പോയി ഭാര്യക്ക് കൊടുത്ത് 23.5 നീ എടുത്ത്, എന്ത് പറയും ഭാര്യ? നിങ്ങളൊന്ന് പറയും, എന്ത് പറയും ഭാര്യ? അത് മിക്കവാറും 50 പൈസ പിന്നെ എടുക്കാൻ കിംസി പോകേണ്ടി വരും, മൂക്കിലടിച്ചു പിന്നെ കിംസി കൊണ്ടുപോയി കീറും. ഇനി നിങ്ങൾ നിങ്ങളുടെ വാപ്പാടെ കയ്യിൽ 24 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 50 പൈസ നിങ്ങൾ വാപ്പാടെ കയ്യിൽ കൊടു, 23.5 നിങ്ങൾ എടുക്കും. വാപ്പ എന്ത് പറയും? തിരിച്ചു മുഖത്തേക്ക് വലിച്ചെറിയും. പക്ഷെ അല്ല പറഞ്ഞു, 23.5 നീ എടുത്തു, 50 എനിക്ക് എന്നാ എനിക്ക് പരിപൂർണ തൃപ്തിയാണ്. ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? അല്ലാഹനെ. പിന്നെ എന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? പിന്നെ എന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു, ശരി, അവസാനം എന്ത് ചെയ്യണം? വതസൂമ റമളാൻ, 11 മാസം തിന്നോ കുടിച്ചോ, 1 മാസം എനിക്ക് വേണ്ടി നോമ്പനിട്ടിക്കണം, പകലില് മാത്രം. ആ പിള്ളേരെ ഒന്ന് പിടിച്ചില്ലേ, ലേലം ചെയ്ത് കൊടുക്കും, ആവശ്യക്കാരുണ്ട്. വതസൂമ റമളാൻ, ബാക്കി ഭാഗം പറയാം, സമയമുണ്ടല്ലേ. നല്ല സ്നേഹം, നല്ല സ്നേഹം, കൊള്ളാം. 2 ദിവസം പരമാവധി പിഴിഞ്ഞിട്ട് തന്നെ വിടാന്ന്. കടക്കൂട്ടത്തെ സെക്രട്ടറി വന്ന് ഇരിപ്പുണ്ട്, 5 ദിവസം അവർക്കും കൊടുക്കാം. എല്ലാരും കൂടെ ആവട്ടെ, അള്ളാഹു ആരോഗ്യ നിലയത്തിൽ തരട്ടെ. ഒരൊറ്റ ആഗ്രഹമുള്ള സഹോദരങ്ങളെ, വെറുതെ എനിക്ക് പാട്ടുപാടി പറഞ്ഞു പോകാനാണ് എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവും. ഇനി മാറ്റം ഉണ്ടായേ പറ്റൂ, അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. 11 മാസം നീ തിന്നോ കുടിച്ചോ, 1 മാസം അള്ളാഹുക്ക് വേണ്ടി പകലില് നോമ്പനെട്ടിക്കണം. അതുപോലെ പ്രശ്നമുണ്ടോ? എന്നിട്ട് നോമ്പനെട്ടിക്കാത്തത് എന്താ? നമ്മൾ 11 മാസം ഗൾഫിൽ പോയി കിടന്നു, 1 മാസം ഭാര്യയുടെ അടുത്ത് വന്നു. ഭാര്യ എന്ത് പറയും? 11 മാസം കറങ്ങിയിട്ട് വന്നിരിക്കും. 11 മാസം നമ്മൾ വേറെ എവിടെയും പോയി താമസിച്ചു, 1 മാസം വാപ്പാടെ അടുത്ത് വന്ന് താമസിച്ചു. 11 മാസം കറങ്ങിയിട്ട് 1 മാസം മനുഷ്യർക്ക് നിഷ്ടമല്ല. അള്ള പറഞ്ഞു, 11 മാസം നീ രാത്രിയും പകലും തിന്നോ കുടിച്ചോ, 1 മാസം പകലില് സുബഹി മുതൽ മഗ്രിബ് വരെ എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി പട്ടിണി ഇരിക്കും. പട്ടിണിയൊന്നും നമ്മൾ ഇരിക്കണില്ല, ഇരിക്കണണ്ട, ഉണ്ട. ഉച്ചക്ക് തിന്നേണ്ടത് ഇറയത്താഴത്തിന് കൂട്ടി തിന്നു. 1 നേരത്തെ ഭക്ഷണം അല്ലേ ഉപേക്ഷിക്കുന്നുള്ളൂ, കാപ്പ് കുടിക്കണ്ട. റമളാനി നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് കുറവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കടയിൽ സാധനം മേടിക്കുന്നവരാണെങ്കിൽ റമളാനിലാണോ കടയിൽ പറ്റു കൂടുതൽ? അതല്ല, റമളാൻ അല്ലാത്തപ്പോഴാണ്. നമ്മൾ സാധാരണ റമളാൻ ആയതുകൊണ്ട് ഭയങ്കര ചെലവാ. എന്താ അല്ലെ, ഭക്ഷണം കൂടി കുറയ്ക്കുന്നൊന്നുമില്ല, നമ്മള് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. 3 നേരം കഴിക്കുന്നവൻ രോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി.
മൂന്ന് നേരം കഴിക്കുന്നവൻ ഭോഗി 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 ആർത്തിയുള്ളവൻ രണ്ടു നേരം കഴിക്കുന്നവൻ രോഗി രോഗി ഒരു നേരം കഴിക്കുന്നവൻ യോഗി യോഗമുള്ളവൻ കുറെ നാളും കൂടെ ജീവിക്കാം അമിതാഹാരമാണല്ലോ എല്ലാത്തിന്റെയും പ്രശ്നം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ റസൂലുള്ളാഹിയുടെ അടുക്കൽ ഏതോപ്യയിലെ രാജാവ് ഒരു വൈദ്യനെ പറഞ്ഞു വിട്ടു അയാൾ റസൂലുള്ളാഹിയുടെ നാട്ടിൽ വന്നിട്ട് 7 വർഷം താമസിച്ചു ഒരു സഹാബിക്ക് പോലും ഒരു പനി പോലും പിടിച്ചു തിരിച്ചു പോകാൻ നേരം അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചു നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ 7 വർഷം ഞാനിവിടെ താമസിച്ചു ഇതേവരെ നിങ്ങൾ ഒരാൾക്ക് പനി പോലും വന്നിട്ടില്ല നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ അല്ലാഹുവിന്റെ റസൂൽ ഒന്നുമില്ല ഞങ്ങൾ ഒന്നടവിട്ട് നോമ്പ് പിടിക്കുന്നവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ നോമ്പ് ശീലമാക്കും ആരോഗ്യം സംരക്ഷിക്കുന്നു എന്നൊരു ബോർഡ് എഴുതി വെക്കണം ആരോഗ്യ കേരളത്തിന്റെ മുകളിൽ നോമ്പ് ശീലമാക്കണം അവര് നോമ്പ് പിടിച്ചു ആ നോമ്പ് തന്നെ കാരക്കത്തിൽ നടയത്താഴം കുടിച്ചു കാരക്കത്തിന്ന് നോമ്പ് മുറിച്ചു ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാണ് വിഷയത്തിൽ നിന്ന് മാറി പോവാൻ അപ്പൊ കാരക്ക മൂന്ന് കാരക്ക് റസൂലുള്ള ഇടയത്താഴം കഴിച്ചു മൂന്ന് കാരക്കതെന്ന് റസൂലുള്ളാഹ് നോമ്പ് മുറിച്ചു അതാണ് അവരുടെ നോമ്പ് നമ്മുടെ നോമ്പ് ഭക്ഷണത്തിൽ വലിയ മിതത്വമൊന്നും ഇല്ല മൂന്ന് കാരക്ക കഴിച്ചിട്ട് റസൂലുള്ളാഹ് നോമ്പ് തുറക്കുവാൻ ഇടയത്താഴം അത്രേ ഉള്ളൂ പറഞ്ഞു മൂന്ന് കാരക്ക് എന്നിട്ടാണ് നബിയങ്ങൾ നോമ്പ് തുറന്നത് അന്ന് ഉസ്താദിന് ഭക്ഷണം കൊടുക്കണ വീട്ടിലെ താത്ത വാള് കഴിച്ചു എന്നാ പിന്നെ റസൂലുള്ളാഹിയുടെ സുന്നത്ത് തടക്കണ ഉസ്താദും അത് തന്നെ നിന്നാ മതി അന്ന് താത്ത ഭക്ഷണം കൊടുത്ത് വിട്ടപ്പോ ആ പാത്രം ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവന്ന പാത്രം കണ്ടിട്ടില്ലേ ട്രെയിനിന് ഇത്രയും ബോഗി കാണൂല അപ്പൊ ആ പാത്രം കൊണ്ടുവന്ന് വെച്ചു പാത്രത്തിന്റെ ആദ്യത്തെ അക്ബറായ തട്ട് അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം പകരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നാളെ മുലിത്തിരുന്ന് മെച്ചപ്പെടും കേട്ടോട്ട് അപ്പൊ ആദ്യത്തെ തട്ട് കാലി രണ്ടാമത്തെ തട്ടും കാലി മൂന്നാമത്തെ തട്ടും കാലി നാലാമത്തെ തട്ടിൽ മൂന്ന് കാരക്കാരക്കാൻ മനസ്സിലായി സംഭവം പിറ്റേ ദിവസം പകലിൽ കയറിട്ട് ഉസ്താദ് പറഞ്ഞു സഹോദരിമാരെ കാര്യങ്ങളൊന്നും നിങ്ങൾ കരുതിയത് പോലെയല്ല റസൂലുള്ള അന്ന് മൂന്ന് കാരക്ക തിന്നിട്ട് നോമ്പ് മുറിച്ചെങ്കിൽ അന്നത്തെ മക്കയിലെ കാരക്കയ്ക്ക് നമ്മുടെ ഇന്നത്തെ കൂടച്ചക്കയുടെ വലിപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് നമ്മള് 11 മാസം നോമ്പിടി അള്ളാഹുവിന് 11 മാസം തിന്നോ കുടിച്ചോ കുടിച്ചോ ഒരു മാസം നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പ് നെട്ടിക്കണേ പകല് മാത്രം നിങ്ങൾ നോമ്പ് നെട്ടിക്കണേ ഇത് മനുഷ്യന്റെ മുമ്പിൽ തൃപ്തിയല്ല പക്ഷെ അള്ളാഹ്ക്ക് ഇത് തൃപ്തിയാണ് മൂന്ന് നാലാമത്തെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2.5% കൊടുക്കണം ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് എത്ര കൊടുക്കണം 25 രൂപ കണക്ക് പറഞ്ഞാൽ 1000 രൂപ ഒരാളുടെ കയ്യിലുണ്ട് ഒരു വർഷമാകുമ്പോൾ ഈ 1000 രൂപ അവന്റെ കയ്യിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് 2.5% 25 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കണം 975 രൂപയും നമുക്ക് ഇത് നേരെ മറിച്ചിട്ട് വാപ്പാടെ എടുക്കലാണെങ്കിൽ 1000 രൂപ വേണ്ട 25 രൂപ വാപ്പാക്ക് വാപ്പിയൊക്കെ എനിക്കെന്ന് പറഞ്ഞ വാപ്പയോ ഉമ്മയോ ഭാര്യയോ സമ്മതിക്കുവോ അവർക്ക് തൃപ്തിയാകുമോ തൃപ്തിയാണ് 25 രൂപ എന്റെ മാർഗത്തിൽ ചെലവഴിക്ക് 975 നീ എടുത്തോളി 5 എന്തേ നമുക്ക് ചെയ്തുകൂടെ ചെയ്യാം ഏറ്റവും അവസാനമല്ല പറഞ്ഞു ആയുസ്സിൽ ഒരിക്കൽ നിന്റെ കയ്യിൽ എല്ലാം കഴിഞ്ഞിട്ട് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ആയുസ് ഒരിക്കൽ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം ഈ 5 കാര്യം ചെയ്താൽ അള്ളാഹു നമ്മളോട് പൂർണ്ണ ഇഷ്ടമാണ് ഈ 5 കാര്യം ചെയ്താൽ വീട്ടിലാർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇല്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ലോകത്താരെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല ഭാര്യയും മക്കളെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല പക്ഷെ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് 5 കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ് നിന്നോട് ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
അതുകൊണ്ടാണല്ലോ കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നട്, കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നട്, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ തയ്യാറാകണേ. ഖുറാക്കെന്ന വാഹനം വന്നു, അല്ലാഹുവിന്റെ കൂട്ടുകാരനെ അല്ലാഹ് വിളിക്കുകയാണ്, ഖുറാക്ക് പാറി പറക്കുകയാണ്. ഏഴാകാശവും കടന്ന്, ആലമൽ ജബറൂത്തും കടന്ന്, ആലമൽ മലക്കൂത്തും കടന്ന്, ആലമൽ നാസൂത്തും കടന്ന്, അതാ ഏഴ് ആകാശങ്ങളിലെ മലക്കുകൾ കാവൽ നിൽക്കുന്നു. ഓരോ പ്രവാചകന്മാരും വിളിക്കുന്ന നബിയെ കടന്നു വരിക. രണ്ട് പ്രേമപാദനങ്ങളുടെ കൂടി സങ്കല്പമാണിത്. ഓ നബിയെ കടന്നു വരിക, കടന്നു വരിക. ഓരോ പ്രവാചകന്മാരെ സലാം ചൊല്ല്, ലക്ഷക്കണക്കിന് മലക്കുകൾ സ്വാഗതമോദി. അവസാനം അവസാനം അതാ ഒരു ഭാഗമെത്തുമ്പോൾ ജിബ്രീൽ പറക്കുകയാണ്, ബുറാഖ് പറക്കുകയാണ്. വല്ലാഹു ആസിമോ വ ജിബ്രീലു ഹാദിമോ വ സിദ്റത്തുൽ മുന്തഹാ മഖാമോ വൽ മഖാമു മഅമൂദു. ബുറാഖ് പറക്കുകയാണ്, ജിബ്രീൽ ഡ്രൈവറാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. ഒരു സ്ഥലമെത്തുമ്പോൾ ജിബ്രീൽ പറയുന്നു, ഞാൻ ഇനി വരുന്നില്ല നബിയേ, ഞാൻ ഇനി വരുന്നില്ല നബിയേ. ദൈനീ തഖദ്ദമ യാ ഹബീബി ലാ തഖബ് അബ്ശിറു തുനാജി റബ്ബക്കൽ കയ്യൂമാ. ഇവിടെ വരെ പറയാനേ ജിബ്രീലിന് അനുവാദമുള്ളൂ. ഒന്നുകൂടി ചരിത്രം നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്, ഒന്നുകൂടി തിരിച്ചു കേൾക്കുക. ജിബ്രീൽ ആരാണെന്നറിയുമോ? മുഖറബായ മലക്കാണ്. നമ്മൾ പറയാറുണ്ട് ജിബ്രീൽ മുഖറബായ മലക്കാണ്, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത മലക്കാണ്. ആ മലക്കിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സീമന്ത രേഖയുണ്ട്. അവിടെ എത്തുമ്പോൾ മുഖറബ് ഏറ്റവും അടുത്ത ആൾ, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആൾ പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് അനുമതിയില്ല, അല്ലാഹുവിന്റെ റസൂലേ കടന്നു പോവുക. മുഖറബായ മലക്കിന് കടക്കാത്തടത്തോട്ട് മുഖറബായ മനുഷ്യൻ കടക്കുകയാണ്. പ്രകാശത്താൽ സിട്ടിച്ച മാലാകയ്ക്ക് കടക്കാൻ കഴിയാത്തടത്തേക്ക് മണ്ണുകൊണ്ട് പടച്ച മനുഷ്യൻ കടന്നുപോയ ചരിത്രമാണ് മേറാജ്. മേറാജ് മേറാജ്, ആ മലക്കിന് പോലും പ്രവേശന അനുമതിയില്ല. നബിയെ കടന്നു പോയിക്കൊള്ളുക. ഏറ്റവും അടുപ്പമുള്ളവർക്ക് അങ്ങനെയാണല്ലോ, ആർക്കും കടക്കാത്തവർത്തേക്ക് അവർക്ക് കടക്കാമല്ലോ. അല്ലാഹുവിന്റെ റസൂലത്തെ അല്ലാഹുവിന്റെ തൊട്ടുമുമ്പിലെത്തി. കൂട്ടുകാരനും കൂട്ടുകാരനും കാണുകയാണ്. കണ്ടപ്പോൾ എത്രയോ നാളുകളായി കാണാതിരുന്ന് കണ്ടപ്പോ ആദ്യമായിട്ട് കാണുകയല്ലേ. ഏത് കൂട്ടുകാരനെ കാണാൻ പോയാലും നമ്മുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടാകുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ചത് എന്താ? അത്തഹിയാത്തു മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. സർവ തിരുമുൽക്കാഴ്ചയും അല്ലാഹുവേ നിനക്കാണ്. കൂട്ടുകാരൻ കൂട്ടുകാരന്റെ മുമ്പിൽ തിരുമുൽക്കാഴ്ച അർപ്പിക്കുമ്പോ അല്ലാഹു തിരിച്ചു മറുപടി പറഞ്ഞു, നബിയേ അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതു. രണ്ട് കൂട്ടുകാർ കൂടി ചേർന്ന കൂടിക്കാഴ്ചയാണ് ഇന്ന് നിസ്കാരത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അവസാനം അല്ലാഹു പ്രവാചകനും പ്രേമപാദനങ്ങളെ തമ്മിൽ കണ്ടു. അവസാനം തിരിച്ചു വരാ നേരത്ത് അല്ലാഹു പറഞ്ഞു, കൂട്ടുകാരാ വെറുതെ പോകണ്ട, കയ്യിലൊരു സമ്മാനം വെച്ചോ. കൂട്ടുകാർ തമ്മിൽ കൂടിച്ചേർന്നപ്പോ അവിടെ വെച്ച് കൊടുത്തുവിട്ട സമ്മാന പ്രതിയാണ് അന്ത്യവക്കത്ത് നിസ്കാരമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മീറാജ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നു. പിന്നീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ ആഗ്രഹമല്ലേ, ഒന്നുകൂടി കാണണം കാണണം. ഒന്ന് കണ്ടാ പിന്നെ വലിയ ആഗ്രഹം, പിന്നെ കാണണം പിന്നെ കാണണം. അത് ദുനിയാവിലുള്ള സ്വഭാവം. നമുക്കൊന്നും മിന്നായം പോലെ കണ്ടു. ഇപ്പൊ മീറാജിന് പോയിട്ട് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റും. പോണ വഴിക്ക് മിന്നായം പോലെ ഒന്ന് കണ്ടു. ഒന്ന് കാണാതിരുന്നാ കുഴപ്പമില്ല, ഒന്ന് അറിയാതെ ഒന്ന് പെട്ടെന്ന് കണ്ടു. പക്ഷെ ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ് അള്ളാഹനെ കൂട്ടുകാരനാക്കണോന്ന് പറഞ്ഞ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇതൊന്നും അല്ല, സഹാബാക്കൾ അള്ളാഹുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്, പ്രവാചകന്മാർ കൂട്ടുകൂടിയിട്ടുണ്ട്, ഉലമാക്കൾ കൂട്ടുകൂടിയിട്ടുണ്ട്, ശുഹദാക്കൾ കൂട്ടുകൂടിയിട്ടുണ്ട്. ഇതൊന്നും പറയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉള്ളിൽ മാത്രം നിർത്തുക. ഇത് മാത്രം പറഞ്ഞ നമ്മുടെ നാല് ദിവസം കഴിയും. ഖുർആനാണ് ഞാൻ ഇത്തരം പറഞ്ഞത്, ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല, ഖുർആൻ മാത്രം. അങ്ങനെയല്ലേ നമുക്കൊന്ന് കണ്ടു, കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നും. അങ്ങനെയല്ലേ?
അല്ലെ, ഒന്നും മിന്നായം പോലെ കണ്ടു. പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും എപ്പോഴും കാണണം. അള്ളാന്റെ റസൂല് തിരിച്ചു വന്നു, അള്ളാനെ ഒന്ന് കണ്ടു. പിന്നെ റസൂലുള്ളാഹിയുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ള എന്താ, എന്റെ കൂട്ടുകാരനെ ഇനിയും കാണണം. അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകട്ടെ. റസൂലുള്ളാഹിയുടെ പിന്നെയുള്ള ചിന്ത മുഴുവനും ഒരിക്കൽ കൂടി തന്റെ കൂട്ടുകാരന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്ന ചിന്തയായിരുന്നു, വീണ്ടും വീണ്ടും കാണണമെന്ന ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി ഈ കൂട്ടുകെട്ടിന്റെ സമാപനം ഇങ്ങനെ നമുക്ക് വായിക്കാം. മരിക്കുന്ന സമയത്തും ഒരു കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സ്നേഹബന്ധം എത്ര വലിയ ബന്ധമാണ്. പിണങ്ങിയും പിണങ്ങിയും ഒക്കെ കഴിഞ്ഞ റസൂലുള്ളാഹിയും അല്ലാഹുവും അവസാനം റസൂലുള്ളാഹിക്ക് പനി വന്നു. ആയിഷ ബിവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കൈ മുഴുവനും കുഴഞ്ഞു. ആ സമയത്താണ് വരുന്നത്, വാതിലൊരു മുട്ട് കേൾക്കുന്നു. മംബിൽ ബാബിയ ഫാത്തിമ, നമുക്കെല്ലാവർക്കും അറിയാം ഫാത്തിമ വാതിൽ തുറക്ക ആരാന്ന് നോക്ക്. അവിടെ ചെന്നു. ചെന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ വന്നു, നബിയെ അങ്ങയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അല്ല എന്നെ പറഞ്ഞു വിട്ടതാണ്, അങ്ങക്ക് സമ്മതമാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്രായീൽ തിരിച്ചുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഏ ജിബ്രീലെ, ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ എന്റെ നെടല് പോലെ കടന്നു വന്ന ജിബ്രീലെ, ഞാൻ മരിച്ചാൽ ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞാൽ എന്റെ സമൂഹത്തിന്റെ കാര്യം അത് അള്ളാഹു ഏറ്റെടുത്തോളും, നബിയെ പേടിക്കണ്ട. എന്നാൽ അസ്രായീലിനോട് വരാൻ പറയ, എനിക്ക് എന്റെ കൂട്ടുകാരനെ കാണാൻ. അസ്രായീൽ വന്നു. അള്ളാഹന്റെ റസൂൽ ആയിഷ ബിവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. റസൂലുള്ളാഹിയുടെ പെരുവരളി അസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. റൂഹ് പിടിച്ചു പിടിച്ച് അള്ളാഹന്റെ റസൂലിന്റെ തൊണ്ടക്കുഴിയിലെത്തി. പ്രവാചകന് മരണവേദന സഹിക്കാൻ കഴിഞ്ഞില്ല. പെടഞ്ഞുപോയി റസൂലുള്ളാഹ് തൊട്ടടുത്ത് ഫാത്തിമ ബിവി റളിയല്ലാഹു തആലാ കണ്ണീരോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ അലാ ഇന്നലിൽ മൗതില സകറാത്, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിലവിളി കേൾക്കുമ്പോ പിതാവ് മരിക്കാൻ പോവുകയാണ്. തൊട്ടടുത്തിരുന്ന് പുന്നുമോള് പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓ സമയത്ത് അല്ലാണ്ട് റസൂൽ പൊട്ടിക്കരയുമ്പോ പിതാവിന്റെ മരണ ദുഃഖത്തിന്റെ നടുവിലും മകളിരുന്ന് വിലപിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് അല്ലാന്റെ അടുക്കലേക്ക് പോകുന്ന നബിയേ. ഫാത്തിമ ബിവിയുടെ നിലവിളി കേട്ടിട്ട് ഭാര്യമാര് പൊട്ടിക്കരയുന്നു. അല്ലാന്റെ റസൂലിന്റെ കണ്ണ് നിറയുന്നു. അല്ലാന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാണ്. ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല. അല്ലാന്റെ റസൂൽ എന്താണ് പറയുന്നതെന്നറിയാൻ ആയിഷ റളിയല്ലാഹു തആലാ ചുണ്ടിലേക്ക് ചെവി സൂക്ഷിച്ചു വെക്കുമ്പോ ആ സമയത്ത് അല്ലാന്റെ റസൂൽ പറയുന്നതെന്താ, ഈ കൂട്ടുകെട്ട് ബന്ധിന്റെ സമാപനം പോലെ, എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ. അല്ലാണ്ട് റസൂല് വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കല്ല ചെറുപ്പക്കാരാ. എന്തായി പറയുന്നത്, എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞു അല്ലാണ്ട് റസൂലും അല്ലാഹു തമ്മിലുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ, റഫീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടുകാരനെന്നല്ലേ. മരണത്തിന്റെ മടിത്തട്ടിലേക്ക് മയങ്ങി വീഴുമ്പോ ആയിഷാബിയുടെ മടിയിൽ തല വെച്ചിട്ട് അല്ലാണ്ട് റസൂൽ പറഞ്ഞ വാക്കെന്താ, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. എന്ന് പറഞ്ഞാൽ എന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്ന തന്റെ കൂട്ടുകാരനെ കാണാൻ, താൻ സ്നേഹിച്ച തന്റെ അള്ളാനെ കാണാൻ, അള്ളാന്റെ കായിലോട്ട് കടന്നു പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രേമബന്ധത്തിന്റെ അവസാന വാക്ക് പോലെ അള്ളാന്റെ റസൂല് കണ്ണെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ
ജനങ്ങളോട് സഹോദരിമാരോട് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ്, കോളേജിന്റെ ക്യാമ്പസിന്റെ വാഗമരത്തിന്റെ പുറകിൽ പൂത്തുലയുന്ന പ്രേമബന്ധമല്ല, പാതിരാ സമയത്ത് ബാർ ഹോട്ടൽ ഉണ്ടാകുന്ന സ്നേഹബന്ധമല്ല, ആണും പെണ്ണും തമ്മിൽ മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്ന പ്രേമബന്ധമല്ല. നമുക്കും ഒരു കൂട്ടുകാരുണ്ടാവണം. ആ കൂട്ടുകാരായിരിക്കണം ആഖിറത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, എപ്പോഴും നമുക്ക് ആഖിറത്തിന് വേണ്ടി മാത്രമുണ്ടാകുന്ന കൂട്ടുകെട്ടുണ്ടാവണം. ഇത്രയും ഞാൻ പറയുമ്പോൾ ഞാൻ സമാപിപ്പിക്കുകയാണ്, ഞാൻ സമാപിപ്പിക്കുകയാണ്. ഒരൊറ്റ വാക്കുകൂടി നിങ്ങളോട് വസിയത്തായിട്ട് പറയട്ടെ. ഇതേവരെ കേട്ട ചെറുപ്പക്കാർക്ക്, ചെറുപ്പക്കാരികൾക്ക്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഈ പ്രേമബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ. കാരണം നമുക്ക് ഇതേവരെ അറിയാവുന്ന പ്രേമബന്ധം എന്താ? കാമ്പസിന്റെ മുമ്പിലുള്ള വാഗമരത്തിന്റെ ചുവട്ടിൽ പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും പ്രേമബന്ധമല്ലാതെ നമുക്കെല്ലാവർക്കും അറിയുമോ? അതിനേക്കാൾ നമുക്കെല്ലാവർക്കും അറിയുമോ? പക്ഷേ സഹോദരങ്ങളെ, ആണും പെണ്ണും ചേർന്നാൽ അത് വെറുതെ ലൈംഗികതയുടെ ഭാവമാക്കി മാറ്റുന്ന, അത് കിടപ്പുറ പങ്കിടാനുള്ള മലീമസമായ ബന്ധമാക്കി മാറ്റുന്ന, ഒരാണും ഒരു പെണ്ണും തമ്മിൽ മിണ്ടിപ്പോയാൽ, അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ അത് ലൈംഗികതയുടെ ഭാവമായി മാറുന്നത് നമുക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞു തരട്ടെ. അവര് മിസ്കോളിലൂടെ പരിചയപ്പെട്ടവരല്ല. ഓ ചെറുപ്പക്കാരെ, ആഖിറത്തിന് വേണ്ടി ചിന്തിച്ചപ്പോ, മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ, കൂട്ടുകാരെ തെരഞ്ഞെടുത്തപ്പോ, ലോക പ്രശസ്തനായൊരു പുരുഷനാണ്, അതിനേക്കാൾ പ്രശസ്തിയായൊരു പെണ്ണുമാണ്, അവര് തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ഓ ബന്ധം ലൈംഗികതയുടെ ബന്ധമല്ല, ആ ബന്ധം വികാരത്തിന്റെ ബന്ധമല്ല. ഓ പുരുഷനാരെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, ഇമാം ശാഫി റഹ്മത്തുള്ളാഹി തആലയെ നിങ്ങൾക്കറിയുമോ? ആരാ ഇമാം ശാഫി എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു മസല കണ്ടുപിടിക്കാൻ വേണ്ടി 300 പ്രാവശ്യം ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, ഒരൊറ്റ മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, 7-ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനഃപ്പാഠമാക്കിയ, 10-ാമത്തെ വയസ്സിൽ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, 15-ാമത്തെ വയസ്സിൽ നാട്ടിലെ കാദിയായിട്ട് അവരോധിപ്പിക്കപ്പെട്ട, നാഫിയിനെ പോലെ വക്കീനെ പോലെയുള്ള ലോക പ്രശസ്ത പണ്ഡിതന്മാരിരിക്കുമ്പോ, 15-ാമത്തെ വയസ്സിൽ ഒരു നാടിന്റെ കാദിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട, ഒരു മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, ഓ ഇമാം ശാഫി റഹിമഹുല്ലാഹുക്കൊരു കൂട്ടുണ്ടായിരുന്നു. ഓ കൂട്ടാരാന്നറിയുമോ? ഞാൻ പറയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിലൂടെ നിങ്ങൾ കണ്ടെടുക്കണേ. അതൊരു പെണ്ണായിരുന്നു, മറ്റാരുമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പള്ളിച്ച് വിട്ടുകര പള്ളിയിൽ വഴുകാലെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരെന്നറിയുമോ? ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരാ? ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ, ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ. ഇന്ന് നമ്മൾ മുസ്ലിം ലോകം അറിഞ്ഞും അറിയാതെ പാടി പുകത്താറില്ലേ, ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നബീസത്തു മാല ഞാൻ തുടങ്ങിയിടുന്നേ, ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നബീസത്തു മാല ഞാൻ പകർന്നിരുന്നേ. ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ, ഇവരെ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധമാ? ഇമാം ശാഫി റഹിമഹുല്ലാഹു ഒരു തലവേദന വന്നാൽ ഇമാം ശാഫി റഹിമഹുല്ലാഹു പറയും, നബീസത്തുൽ മിസ്രിയാന്റെ അടുക്കലേ കാള പറഞ്ഞു വിടും, ഇമാം ശാഫിയുടെ തലവേദന മാറാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന്. ഇമാമുന ശാഫിഈ പോലും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതാരാ? പെങ്ങളെ, കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പുണരാനുമുള്ള ശപിക്കപ്പെട്ട ജന്മമായി മാറല്ലേ. ലോക പ്രശസ്ത പണ്ഡിതനൊരു തലവേദന വന്നാൽ ദുആ ചെയ്തു മാറ്റുന്നതാരാ? നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള ഒരു പെണ്ണാണ് നബീസത്തുൽ മിസ്രിയ. അവര് ദുആ ചെയ്താൽ ഇമാം ശാഫിയുടെ തലവേദന മാറും. അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ സമാപനം എന്താണെന്നറിയുമോ? കൂട്ടുകെട്ട് പറയുമ്പോ, കൂട്ടുകാർ പറയുമ്പോ അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ പരിസമാപ്തി എന്താ? ഇമാം ശാഫി
ജാബിർ റഹിമഹുല്ലാ രോഗം വന്നിട്ട് മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് നബീസത്തുൽ മിസ്രിയാനോട് പറയുകയാ, നബീസ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ആളെ പറഞ്ഞു വിട്ട് നബീസത്തുൽ മിസ്രിയാന്റെ അടുക്കൽ നബീസത്തുൽ മിസ്രിയാ പറഞ്ഞു, രോഗം മാറാൻ ശിപ ചെയ്യലല്ല, നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് ഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാണവർക്ക് നൽകിടത്തൂതുരത്തേ എന്ന് ഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാവർക്ക് നൽകിടാൻ തുഴത്തേ. ഇമാ ഷാഫിക്കിന് രോഗം ശുഭമാവുകയില്ല, അള്ളാണ്ടിൽ കാൽ കാണാൻ പോവുകയാ. ഇമാ ഷാഫി റഹിമഹുല്ലാ ഇനി അള്ളാടലിക്കാണ് കാണുന്നതെന്ന് നബീസത്തുൽ മിസ്രിയാ പറയേണ്ട സമയം ആളുകൾ പോയിട്ട് ഇമാ ഷാഫിയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് മഹദി അവരുകൾ പറഞ്ഞിരിക്കുകയാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റഹിമഹുല്ലാ മരണാസനായി കിടക്കുമ്പോ ഇമാ ഷാഫി റഹിമഹുല്ല പറഞ്ഞതെന്താ, ഞാനെങ്ങാനും മരിച്ചു പോയാ, ഞാനെങ്ങാനും മരിച്ചു പോയാ എന്നവർ കുബീവിയാളെ കൊണ്ടുടനേ മൈത്തേ യോമമാൾ തൊളുതിടുക വേണമെന്ന് വസീയത്തേ. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ പാടി പറഞ്ഞിരുന്നതാണ്. ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. ഇമാമന ഷാഫി മരണാസനനായി കിടക്കുമ്പോ നിങ്ങൾ ഇമാം ഷാഫി പറയുകയാണ്, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെക്കണം, എന്നിട്ട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാന്, എനിക്ക് വേണ്ടി മയ്യത്തൊന്ന് നിസ്കരിക്കാന് നബീസത്തുൽ മിസ്രിയാനോട് പറയണമെന്ന്. ആരാ സഹോദരിമാരെ ഒന്ന് ചിന്തിക്കുക, ലോക പ്രശസ്ത പണ്ഡിതൻ എന്റെയും നിങ്ങളുടെയും മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഷാഫി വഫാത്താകുമ്പോ ആരോടാ, ഒരു പുരുഷനോടല്ല, ഒരു പെണ്ണിനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ. നബീസത്തുൽ മിസ്രിയാനോട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണമെന്ന് പറയുമ്പോ ഊട്ട ഭീമ മോമതായി തങ്ങളിൽ സലാത്തേ ഒരുമയിൽ കടിഞ്ഞു ദുആ നേശമിൽ കഴിത്തേ ഊട്ട ഭീമ മോമതായി തങ്ങളിൽ സലാത്തേ ഒരുമയിൽ കടിഞ്ഞു ദുആ നേശമിൽ കഴിത്തേ. ഇമാം ഷാഫി റഹിമഹുല്ലാടെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെച്ചപ്പോ മഹദി അവരുകൾ മൗമൂമത്തായിട്ട് നിന്ന് നിസ്കരിച്ച് ഇമാം ഷാഫി റഹിമഹുല്ലാക്ക് വേണ്ടി ദുആ കൊണ്ട് ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ലൈംഗികതയുടെ ബന്ധമാക്കി മാറ്റുന്ന അരുതായ്മയുടെ ബന്ധമാക്കി മാറ്റുമ്പോ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ, ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ, മയ്യത്ത് നിസ്കരിക്കാൻ പുറകിൽ നിന്ന മയ്യത്ത് നിസ്കരിക്കാൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്താ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ കൂടെ എത്തുന്ന മരിക്കുന്ന സമയത്ത് പുറകിൽ കൈകെട്ട് നിന്നിട്ട് അള്ളാഹുവേന്റെ കൂട്ടുകാരനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കരളുരുകി ദുആ ചെയ്യാൻ ഒരു കൂട്ടുകാരന് സമ്പാദിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതിലേറ്റവും വലിയ കൂട്ടുകാരൻ അള്ളാഹുവാകട്ടെ, ഏറ്റവും വലിയ കൂട്ടുകാരൻ അള്ളാഹുവാകട്ടെ, ആ രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ. അതിനെന്ത് ചെയ്യണം, അള്ളാഹുമായിട്ട് കൂട്ടുകൂടണോ, അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണോ? ഏറെ പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ പറയുകയാ, ഏത് സമയത്തും അള്ളാഹ് കിട്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത് മക്കള്. അള്ളാഹ് കോപം വരുന്ന, അള്ളാഹ് ബന്ധം മുറിച്ചു കളുകുന്ന, വയറ്റിനുള്ളിൽ ഒരു തുള്ളി കല്ല് കിടന്നാൽ അള്ളാഹ് കിട്ടുമുണ്ടാകുമോ? പട്ടച്ചാറായം കുടിച്ചാൽ റബ്ബുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ? ചീട്ടുകളിൽ കളത്തിൽ പോയിരുന്നാൽ റബ്ബിനിട്ടുമുണ്ടാകുമോ? പെങ്ങളെ തലമുറക്കാറ് നടന്നാൽ റബ്ബിനിട്ടുമുണ്ടാകുമോ? പെങ്ങളെ ഏശനി പറഞ്ഞാൽ റബ്ബിനിട്ടാകുമോ? ഭർത്താവിനോട് കയർത്ത് സംസാരിച്ചാൽ റബ്ബിനിട്ടമാകുമോ? മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാൽ റബ്ബിനിട്ടമാകുമോ? വ്യഭിചാരത്തിന് മുതിർന്നു പോയാൽ റബ്ബിനിട്ടമാകുമോ? പാവപ്പെട്ട ഭർത്താവ് മണലാരണ്യത്തിൽ കെട്ടപ്പെടുമ്പോ അവൻ അമാനത്തായി തേൽപ്പിച്ചിട്ട് പോയ കിടപ്പറയിലേക്ക് മൊബൈൽ ഫോണിലൂടെ പരിചയിച്ച രഹസ്യകാമുകന് പാതിരാത്രിയിൽ വാതിൽ തുറന്നു കൊടുത്താ റബ്ബിനിട്ടമാകുമോ? 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 അതുകൊണ്ട് വേണ്ട, റബ്ബിനിട്ടമില്ലാത്ത കല്ല്
ഇത് നമുക്ക് വേണ്ട, റബ്ബിനിഷ്ടമില്ലാത്ത പലിശ നമുക്ക് വേണ്ട, അള്ളാഹു കൂട്ടുകെട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഈ വൈകവേളയിലും ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ കൂട്ടുകാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വിട പറഞ്ഞു പോകുന്നവരല്ലേ, നിസ്സാര കാര്യത്തിൽ പിടങ്ങുന്നവരല്ലേ, ആപത്ത് വന്നാൽ ഓടി ഒളിക്കുന്നവരല്ലേ. ആപത്തിലും സമ്പത്തിലും വ്യതയിലും ശ്രദ്ധയിലും വൈതരണികളും വൈക്ലപ്പികളിലും നമ്മുടെ കൂടെ വരുന്ന റബ്ബ് വേണ്ടേ. അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാനെ സൂക്ഷിക്കണം, അല്ലാനെ പേടിച്ച് ജീവിക്കണേ. ഞാൻ നിങ്ങളോടൊരു വസീയത്തായിട്ട് പറയുകയാ, ഒന്നാമത്തെ കൂട്ടുകാരൻ റബ്ബായാൽ അതിന് നൽകുന്ന പ്രതിഫലം എന്താ? ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, മരിക്കുന്നത് വരെ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം, ബോധമുണ്ടാകണം. ഈ ലോകത്ത് നിന്ന് നീ വിട പറയുകയില്ലേ, പൊട്ടാ നീ ഒരു തുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാശം ചുമന്നോരു കൊട്ട, റൂഹം വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറ നിൻ്റുടൽ കണ്ട് ബഹുമാനം പൊട്ട, റൂഹം വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറ നിൻ്റുടൽ കണ്ട് ബഹുമാനം പൊട്ട. മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ. ഒരു ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ, അല്ലാഹുവിനെ പേടിയുള്ള ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ, പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, ആ നാട്ടിലെ വഴിപടച്ച വ്യഭിചാരിയായ പെണ്ണ് ആ ചെറുപ്പക്കാരനെ വഴിതെട്ടിക്കാ പുറകെ കൂടുകയാണ്. ആ പെണ്ണ് വിളിക്കുന്ന ചെറുപ്പക്കാരാ, അയ്യുഹൽ ഫത്ത, അയ്യുഹൽ ഫത്ത, അയ്യുഹൽ ഫത്ത, ഏ യുവാവേ കടന്നു വരുമോ, എന്റെ കടപ്പുറയിലോട്ട് കടന്നു വരുമോ? ആ യുവാവിന്റെ സൗന്ദര്യം കണ്ടപ്പോ അഭിസാരികയായ പെണ്ണ് വിളിക്കുകയാണ്, മരുഭൂമിയുടെ എന്റെ മൺകുടലിൽ എന്നോടൊത്തൊന്ന് ചെയ്യുക്കുമോ? അല്ലാഹുവിനെ പേടിയുള്ള തക്വയുള്ള ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമ്പോ അവസാനം ഈ ചെറുപ്പക്കാരൻ തനിക്ക് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോ ആ പെണ്ണ് അവസാനം ചോദിച്ചു, അത്ര ചെറുപ്പക്കാരാ, അൽ തുഹ്സിനു ഷേറാ, അൽ തുഹ്സിനു ഷേറാ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ടുപാടുമോ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ടുപാടുമോ? ഇത് കേട്ട ഉടനെ സാലികത്തായ ഒരു ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു, പെണ്ണേ ഞാൻ നിനക്ക് വേണ്ടി രണ്ടു വരി പാട്ട് പാടിത്തരാം, എനിക്ക് പാട്ടറിയാം, ഞാൻ പാടിത്തരാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് സമർപ്പിക്കുകയാ. ആ ചെറുപ്പക്കാരൻ പറയുന്ന പെണ്ണേ, അല്ലാ തബ് പെണ്ണേ, നീ നിന്റെ സൗന്ദര്യം കൊണ്ട് ധാരാളം പുരുഷന്മാരെ നീ വഴിതെറ്റിച്ചിട്ടുണ്ടാവാം, പക്ഷേ വലാത്തബിൽ മരിക്കുന്നത് വരെ ചെറുപ്പെണ്ണേ എന്നെ വഴിതെറ്റിക്കാൻ നിനക്ക് കഴിയില്ല, മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ ഞാൻ വീഴുകയില്ല പെണ്ണേ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്റെ മുമ്പിൽ വീഴാത്തതിന്റെ കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുബ്സിറു ഫൗക അർശി, അവൻ അർശിന്റെ മുകളിൽ നിന്ന് നോക്കുകയല്ലേ, എന്നെയും നിന്നെയും അർശിന്റെ മുകളിൽ ഇരിക്കുന്ന റബ്ബ് കാണുകയല്ലേ. വയഗ്ലബുലിൽ ഫാലിൽ മൂബിഖാതി, അല്ലാഹ് കിട്ടപ്പെടാത്തത് ചെയ്യുന്നവനോട് അവന് വല്ലാത്ത കോപമല്ലേ, വല്ലാത്ത കോപമല്ലേ? കോപിച്ചാൽ പിന്നെ റബ്ബ് സ്നേഹിക്കുമോ? അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ അല്ലാഹുക്ക് വല്ലാത്ത കോപമല്ലേ? അതുകൊണ്ട് പെണ്ണേ, വലൗതാൻ സീറു ഇലൽ ഫലാതി വലാതബിൽ ഫുജൂറ ഇലൽ
ഈ മരുഭൂമിയിലൂടെ എത്ര കാലം എന്റെ പുറകെ നീ നടന്നാലും അല്ലാ കിട്ടപ്പെടാത്തത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ പോലെ അല്ലാ കിട്ടപ്പെടാത്തത് ചെയ്യരുത്, അവരുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കണേ. എന്നാൽ അല്ലാഹു നാളെ നമുക്കൊരു പ്രതിഫലം നൽകും, അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകും. അർശിലിരിക്കുന്ന തമ്പുരാൻ കാണുന്നുണ്ട്, അർശിലിരിക്കുന്ന തമ്പുരാൻ കാണുന്നുണ്ട്. ആ ഒരു ബോധത്തോടെ ജീവിച്ചാൽ നാളെ അല്ലാഹു നമുക്കൊരു പ്രതിഫലം നൽകും. എന്താ പ്രതിഫലം? എന്താ പ്രതിഫലം? അല്ലാഹനെ സ്നേഹിക്കുക. അല്ലാഹ നമ്മൾ ഇല്ല ഇല്ല ഇതേവരെ കാണാത്ത ഒരാളെ സ്നേഹിക്കണം. കാണാത്ത എന്താ ഇൻഷാല്ലാ നമുക്ക് നാളെ പറയാം. അത് പറഞ്ഞ് ഇൻഷാല്ലാ ദുആ ചെയ്ത് നമുക്ക് എല്ലാരും അവിടെ തന്നെ ഇരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങൾ അല്ലാഹനെ ഇങ്ങനെ സ്നേഹിച്ചാൽ, ഇതേവരെ കാണാത്ത റബ്ബിനെ സ്നേഹിച്ചാൽ, കാണാത്ത റബ്ബിനെ സ്നേഹിച്ച അല്ലാഹ തരുന്ന പ്രതിഫലം എന്താ? ഖുർആൻ, ഖുർആൻ, ഖുർആൻ. فَمَن كَانَ يَرْجُو لِقَاءَ رَبِّهِ فَلْيَعْمَلْ عَمَلًا صَالِحًا وَلَا يُشْرِكْ بِعِبَادَةِ رَبِّهِ أَحَدًا. ഇതേവരെ കണ്ണുകൊണ്ട് കാണാത്ത അല്ലാഹുവിനെ നീ സ്നേഹിച്ചാൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ നിക്കായിനെ നിനക്ക് കാണിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നാളെ സ്വർഗലോകത്ത് ചില ആളുകളോട് പറയും, എന്നെ നിങ്ങൾക്ക് കാണണോ? ഇതേവരെ സ്നേഹിച്ച റബ്ബിനെ കാണണോ? അല്ലാഹുവിന്റെ നിക്കായിനെ അവൻ പ്രദർശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ സ്വർണ സ്വരൂപം കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ അല്ലാഹനെ കാണണം, അല്ലാഹനെ കാണണം. കാണണ്ടേ? കാണണ്ടേ? കാണണോ വേണ്ടേ? കാണണോ വേണ്ടേ? കാണണം. കാണണമെങ്കിൽ അല്ലാഹ പറഞ്ഞത് ചെയ്യണം. ചെയ്യൂ, 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 ചെയ്യൂ. ഉറപ്പാണല്ലോ, ഉറപ്പാണല്ലോ, ഉറപ്പാണല്ലോ. ആർക്കെങ്കിലും അല്ലാഹുവിന്റെ ലിക്കായിനെ കാണണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട സാലിഹായ കർമ്മം മാത്രമേ ജീവിതത്തിൽ ചെയ്യാവൂ. എന്നെ കാണിച്ചുതരാം, പക്ഷേ സാലിഹായ അമലെ ചെയ്യാവൂ. അല്ലാഹ് കിട്ടപ്പെട്ടതെ ചെയ്യാവൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു കിട്ടപ്പെട്ടതേ ചെയ്യാവൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് കിട്ടപ്പെട്ടത് ചെയ്യുവോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തിനോടാ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. അല്ലാഹു ഈ കേട്ട ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കിയെങ്കിൽ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ഒന്നുമില്ല. അല്ലാഹു നമുക്ക് തിരുനോട്ടം നൽകട്ടെ, തിരുനോട്ടം നൽകട്ടെ. ബാക്കിയുള്ള അഞ്ചു കൂട്ടുകാരെ നമുക്ക് നാളെ പരിചയപ്പെടാം, ഇനിയുള്ള ദിവസങ്ങളിലായി. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെയാണ്? നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ? കൽബില്. നമുക്ക് ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടാരോടാ? പൈസ. പൈസ, പൈസ. അതുകൊണ്ടല്ലേ പോക്കറ്റ് തന്നെ ഇവിടെ ഇടതു ഭാഗത്ത് വെച്ചേക്കണം. പോക്കറ്റ് ഇവിടെ വെച്ചേക്കണം. ഹൃദയത്തിന്റെ ഭാഗത്താണ് പോക്കറ്റ്. കാരണം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇരിക്കണം ഇതിന്റെ അകത്ത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹ് ഇഷ്ടപ്പെട്ടതിന് വേണ്ടി. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം, ഒരൊറ്റ കാര്യം കൂടെ വാഗതൊന്നുമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹു നൽകി. ഞാൻ ഇത്രയും നേരം മോദി അല്ലാന്റെ ഖുർആനാണ്. ആ ഖുർആനിൽ 6666 ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല 6666 ആയത്തുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാതെ പഠിച്ച ഹാഫിളുകളായ മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇൻഷാ അല്ലാഹ് എന്റെ മക്കളെ ഒരു ഹാഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു ഹാഫിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഈ പാവപ്പെട്ടവന് അങ്ങനെ ഒരു അവസരം നൽകണം. അല്ലാഹു അതിന് കാരണക്കാരായവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ. ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം മൂടി തുറന്നു നോക്കിയാൽ ശരീരം അഴുകാൻ തുടങ്ങും. ആദ്യം അഴുകുന്നത് അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ട് സുഹൃത്തെ നിനക്കുള്ള നയനം രണ്ട്. മൂന്ന് ദിവസം ആകുമ്പോ ആദ്യം ഒടുകുന്നതാ കണ്ണാണ്. തഴവാ ഉസ്താദ് നിമിഷ കവിയായിരുന്നു. തഴവാ ഉസ്താദ് ധാരാളം എത്രയോ നിമിഷ കവികൾ ധാരാളം
കുഞ്ചൻ നമ്പ്യാരി എടുത്തച്ഛനെ നിമിഷ കവിയാര ഒറ്റ നിമിഷം കൊണ്ട് പണ്ട് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് അന്നുള്ള ഒരാളാണ് നല്ലളം ബീരാ മുസ്ലിയാർ. ഇവർ രണ്ടുപേരും നല്ലളം ബീരാ മുസ്ലിയാർ എന്ന് പറയുന്ന നിമിഷ കവിയാണ്. അപ്പൊ പുലിക്കോട്ടിലെ ഹൈദർ കാക്കായെ നല്ലളം ബീരാ മുസ്ലിയാർ കോഴിക്കോട് മിഠായി തെരുവരി വെച്ച് കണ്ടുപിടി ചായ പീടിക വെച്ച് ചായ കുടിക്കാൻ വേണ്ടി രണ്ട് സുഹൃത്തുക്കളായിരുന്നു. അവരും രണ്ട് കൂട്ടുകാരായിരുന്നു. അപ്പൊ ചായ പീടിക പോയപ്പോ അവരുടെ ഒക്കെ ആശയവിനിമയം എന്താ? പുലിക്കോട്ടിലെ ഹൈദരാക്കായുടെ നല്ലളം ബീരാ മുസ്ലിയാർ ചോദിച്ചു, അക്കാന മക്കാനിയിൽ നിന്നൊരു ചായ വാങ്ങി തരുമോ നല്ല ഹൈദർ കാക്ക. അവരുടെ ആശയവിനിമയം തന്നെ പാട്ടായിരുന്നു നിമിഷ കവി. അക്കായി മക്കാനി മക്കാനി ചായ പീടിക്ക മക്കാനി ഒരു ചായ എനിക്ക് മേടിച്ചരുവോ മേടി വാങ്ങിത്തരുമോ നല്ല ഹൈദർ കാക്ക. ഉടനെ ഹൈദരാക്കാൻ പറഞ്ഞു, ഇക്കാര്യം എന്നീ എന്തിനൻ സൂരാനി മുക്കാല് കയ്യിലില്ല പോ വീരാനേ. മുക്കാലട കയ്യിലില്ല വീരാനെ നീ പോ. കോഴിക്കോട് മിഠായി തെരുവിന്റെ അങ്ങാടിയിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് നാലുവര് പദ്യം വായിച്ച മാപ്പിള കവികൾ ജീവിച്ചിരുന്ന നാടാ നമ്മുടെ മാപ്പിള കേരളം. മൂന്ന് ദിവസം കൊണ്ട് നിന്റെ കണ്ണടുകാൻ തുടങ്ങും. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകൾ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിദിനെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച് മണ്ണിനിട്ട് മൂടിയാൽ ആ ഹാഫിദിന്റെ ശരീരം പുതുപോലും തൊടുകയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാളെ ഇസ്രാഫീൽ സൂറ എന്ന കാഹളത്തിൽ ഊതിയാലും ആ മയ്യത്ത് കബറിന്റെ അടിയിൽ അതേപോലെ തന്നെ പുഴുപോലും തൊടാതെ ഇരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ജീവിതത്തിലൊരു ഹാഫിദ് നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. മക്കളിലല്ലെങ്കിലും കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം, കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിന്റെ ബറക്കത്താണത്. അല്ലാഹു നമ്മളോട് കൂട്ടുകൂടാനുള്ള അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, മൂന്ന് വിഭാഗം ആളുകളുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നേരിട്ട് വന്നിറങ്ങുമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് വിഭാഗം ആളുകളുടെ വീടുകൾ ആ വീട്ടിലേക്ക് മലക്കുകൾ നേരിട്ട് വന്നിറങ്ങും. അതിലൊന്നാമത്തെ ആരുടെ വീടെന്നറിയുമോ? വബൈത്ത് ഹാഫിലുൽ ഖുർആൻ ഒന്ന് വബൈത്തുൽ ആലിമി ഒരാലിമിന്റെ വീടാണ്. ദൈദാമില ബിഹി ഇൽമനുസരിച്ച് അമൽ ചെയ്ത ആലിമുള്ള വീട്, ഒരു പണ്ഡിതനുള്ള വീട്, അത് മലക്കുകൾ നേരിട്ടിറങ്ങുന്ന വീടാണ്. രണ്ടാമത്തെ വീട് ഏതെന്നറിയുമോ? വബൈത്തു ഹാഫിലുൽ ഖുർആൻ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിദിന്റെ വീടാണത്. ഹാഫിദിന്റെ വീടാണത്. അതുകൊണ്ടൊരു വസീയത്തായിട്ട് എല്ലാ സദസ്സരും ഞാൻ പറയാറുണ്ട്, അല്ലാഹു ഇനിയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്ന് 18 കുഞ്ഞുങ്ങളാണ് ഖുർആൻ ഹാഫിളാവാൻ വേണ്ടി പോയത്. അതിൽ ഡോക്ടറിന്റെ മക്കളുണ്ട്, എഞ്ചിനീയറിന്റെ മക്കളുണ്ട്. ഞാനിത് പറയുന്നത് എന്റെ ഒരു ദൗത്യം പോലെ. അല്ലാഹു നൽകിയ അനുഗ്രഹം നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരികയാ. നമ്മുടെ മക്കളിൽ ഹാഫിളീങ്ങൾ ഉണ്ടാവണം. അതിന് കഴിഞ്ഞില്ലയോ നമ്മുടെ കുടുംബത്തിലെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചകത്ത് കുത്തിവെച്ച ഹാഫിളീങ്ങൾ ഉണ്ടാവണം. 6666 ആയത്തുകൾ കാണാതെ പഠിച്ച നാളെ സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു ചില മാതാപിതാക്കളുടെ തലയിൽ ഒരു കിരീടം വെക്കും. മരതഗ്രന്ഥങ്ങൾ പഠിച്ച കിരീടമാത്. മറ്റു മാതാപിതാക്കൾ ചോദിക്കും, എന്ത് ചെയ്തിട്ടാണ് ഈ മാതാപിതാക്കൾക്ക് ഈ കനക കിരീടം എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയും, ഇവരെ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളാണ്. ഖുർആമനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളാണ്. അല്ലാഹു വിനീതന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് പറയുമ്പോ കൽബിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ കലാമ മനപ്പാഠമാക്കുന്ന മക്കളെ ആഗ്രഹമുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. സഹോദരങ്ങളെ, 6600 ആയത്തുകൾക്ക് 6666 ആയത്തുകൾക്ക് തുല്യമായി പള്ളിച്ച വിട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ ഈ പള്ളിക്ക് ചുറ്റും ഒരു ചുറ്റുമതിര് കെട്ടണമെന്ന് സംഘാടക സമിതിക്ക് വലിയ ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ ഭവനമല്ലേ? ആ അല്ലാഹുവിന്റെ തറവാട് സംരക്ഷിക്കാനുള്ള പടിയാണ് ഇവിടെ നിന്നിട്ട് ഉസ്താദ്. എത്രയോ സദസ്സിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കാസർഗോഡ് കുമ്പളം മുതൽ അങ്ങകല തേങ്ങാപട്ടണം വരെ എത്രയെത്രയോ സദസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പിരിവിനല്ല അതിന്റെ അപ്പുറത്തേക്കൊരു നന്മയ്ക്ക്
നമുക്ക് വേണ്ടി ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയോ ഹാഫിളാ എത്രയോ ഹാഫിളാ. കഴിഞ്ഞ മാസം കല്ലമ്പലത്ത് ഞാൻ പ്രസംഗം നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യനെയും പിടിച്ചു കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരനാരാ, കൂലിപ്പണിക്കാരനാ. ഉസ്താറേ നിങ്ങളുടെ വാക്ക് കേട്ടപ്പോൾ 3 വർഷം മുമ്പ് 6666 രൂപ ഞാൻ പറഞ്ഞതാ. എന്റെ മകൻ ഹാഫിളായി ഉസ്താദേ എന്ന് പറഞ്ഞ് 11 വയസ്സുള്ള പൊന്നുമോനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ വാഹലിന്റെ മജ്‌ലിസിൽ എനിക്ക് കിട്ടിയ ഹാഫിളായ പൊന്നുമോനാണെന്ന് പറഞ്ഞ മുഹമ്മദ് സലീം എന്ന സഹോദരൻ അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ 2-ാമത്തെ മകനും ഹിഫ്ള് പഠിക്കാൻ പോയിരിക്കുകയാ. അതുകൊണ്ട് ഈ നിശബ്ദമായ രാത്രിയെ സാക്ഷി നിർത്തി അള്ളാഹുന്റെ ഇൽമിന്റെ മജ്‌ലിസിനെ സാക്ഷി നിർത്തിയിട്ട് ഏതാഗ്രഹമാണോ മനസ്സിൽ വെച്ചിട്ട് ഇൻഷാല്ലാ പറയുക. ഉസ്താദയും മതിൽ നിർമ്മാണത്തിന് വേണ്ടി 6666 രൂപ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. പണി നടക്കുമ്പോൾ അതിന്റെ അവസരം പോലെ ഏൽപ്പിച്ചാലും അത് ഈ സദസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പറയാണ്. അള്ളാഹുന്റെ റസൂൽ സഹാബത്തിനോട് സദക്ക ചോദിച്ചാല് ആരാണ് ആദ്യം പറയുക എന്ന് ചോദിച്ചാല് ഉടനെ സദസ്സിൽ നിന്നൊരാള് ചാടി എഴുന്നേൽക്കും, അനയാ റസൂലല്ലാ ഞാൻ തരാ നബിയെ. ആരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാനു ബിനു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ ഉടനെ പറയും ഞാൻ തരാ നബിയെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വാഗ്ദാനം എന്താ? ലികുല്ലി നബിയിൻ റഫീഖും ബിൽ ജന്ന. ഓരോ പ്രവാചകന്മാർക്ക് സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. അള്ളാഹുവേ നമ്മുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ഭാവി ജീവിതം പാപരഹിതമാക്കണേ അല്ലാ. പൈസാ ജീവ ദുർബോധനത്തിൽ ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോരെ കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ വിശുദ്ധമായി സംരംഭത്തിന് വേണ്ടി ആദ്യമേ തന്നെ സദഖ ചെയ്ത സക്കീനത്ത് എന്ന സഹോദരി നീ ഖൈറ് നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ സദഖ സ്വീകരിച്ച അവരുടെ മക്കളെ അവരുടെ കുടുംബങ്ങളിൽ നീ ഹാഫിളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കും അവരുടെ ഭർത്താവിനും ആഹത്തായ ആരോഗ്യ ജീവിതം നൽകണേ അല്ലാ. അവരുടെ മക്കൾക്ക് നീ ഖൈറായ പുരോഗതി നൽകണേ തമ്പുരാനെ. അവരുടെ മരണമടഞ്ഞ മാതാപിതാക്കളുടെയും ഭർത്തൃമാതാവിന്റെയും പിതാവിന്റെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെയും കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. എല്ലാവിധ നന്മകളും കബറിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി സദഖ ചെയ്ത സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അതിന്റെ പ്രതിഫലം കബറിൽ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ശരീര സുഖത്തിന് വേണ്ടി സദഖ ചെയ്തവർ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ. സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് നീ സന്താന സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി സദഖ ചെയ്തവർ നീ ആ മക്കളെയും മാതാപിതാക്കളെയും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഗൾഫിൽ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി സദഖ ചെയ്തവർ നീ അതിന്റെ ഖൈറ് നൽകണേ തമ്പുരാനെ. പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി സദഖ ചെയ്തവർ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ പാതിരാത്രിയിൽ നിന്റെ നേരെ കൈകൾ ഉയർത്തി നിൽക്കുന്ന ഈ പാപങ്ങളെ നീ കാണുന്നുണ്ടല്ലോ തമ്പുരാനെ. അള്ളാഹുവേ സദസ്സിൽ വെച്ച് 6666 രൂപ വാഗ്ദാനം ചെയ്ത 7 സഹോദരങ്ങൾ അള്ളാഹുവേ നീ അവരുടെ മനസ്സിന്റെ മുറാദുകൾ അറിയാൻ തമ്പുരാനെ അതൊക്കെ നീ വീട്ടിൽ കൊടുത്ത് സബലീകൃതമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ 1000 പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ട് തമ്പുരാനെ. എല്ലാ ദുഃഖങ്ങളും മാറ്റി ഞങ്ങളുടെ ശരീരത്തിനൊരു റാഹത്ത് നൽകണേ അല്ലാ.
മാരക രോഗം നിങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നീ കാവല് നൽകണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പൊടുന്നനയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ആരൊക്കെ ഈ വിനീതനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാം നീ ശിവയാക്കി അല്ലാഹുവേ, ജീവിതത്തിൽ എന്റെ നെൽനോട്ടം നൽകണേ തമ്പുരാനെ. അള്ളാഹു വേദങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ നീ ശിവയാക്കണേ തമ്പുരാനെ. അവർ കാഫിയത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോർക്ക് കബറിൽ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും ഹാഫിദീങ്ങളുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഒരു ഖുർആൻ മനപ്പാഠമാക്കി ഹാഫിദീങ്ങളെ തരണേ അല്ലാ. ആരൊക്കെ മക്കളെ ഹാഫിദീങ്ങളാക്കാനേ ോട് സദക്ക നൽകി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരുടെയും മക്കളെ നീ ഹാഫിദീങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്ന ഓരോ സമയവും നീ ഞങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വിലപ്പെട്ട സമയമാക്കണേ അല്ലാ. സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന നേരം കലിമ പറഞ്ഞ് മരിക്കുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. ഈ സദസ്സിന് വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ ഓരോരുത്തർക്കും നീ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ നീ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ഒരു നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നീ നല്ല സ്ഥിരതയുള്ളൊരു ജോലി കൊടുക്കണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഈ നാട്ടിൽ നിന്ന് ആരൊക്കെ വിദേശത്ത് ജോലിയെടുക്കുന്നു അവരെ നീ അപകടങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ഇക്കൂട്ടത്തിൽ കൂലിപ്പണിക്കാരുണ്ട്, നീ അതിന് ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ജീവിതത്തിന്റെ 1000 പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ, അല്ലാഹുവേ, നീ അതെല്ലാം മാറ്റി ഞങ്ങളെ നീ റാഹത്തിലാക്കണേ അല്ലാ. നാളെ ഇതേ സമയത്ത് ഇവിടെ ഒരുമിച്ചുകൂടി നിന്റെ ഖുർആൻ കേൾക്കാൻ ഞങ്ങൾക്ക് നീ അവസരം ഒരുക്കണേ തമ്പുരാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد والآل أهل البيت سلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم 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 العالمين. السلام عليكم.